চাহে গুবা তু জানে চানা এ তেরা উম্মুল কিতাব তেরা না বন সকিয়ে না বন সকেগা মিসাল তেরি জবাব তেরা জন্নত বিউদি কে মোসর বিউদি কে সচ বোচু তু আল্লাহ কি রহমত বিউদি কি এ এ জন আজায়া ও এ জন আয়ায়া ও সাকির মোহাম্মদ দুশা এ কুপা তু জানে জানা এ তেরা উম্মুল কিতাব তেরা না বন সকিয়ে না বন সকেগা মিসাল তেরি জবাব তেরা അമ്പവനിമ്പവാമ്പിലി പോലൊരോ അമ്മിയ മുമ്പരെ നൽകിയില്ലേ ചൊങ്കിലെ പങ്കജമാവിരലൊന്ന് അമ്പ അമ്പിലി പോലൊരോ അമ്പിയ മുമ്പരെ നൽകിയില്ലേ തമർ തോൽക്കും വജുവലേ തങ്ക തിങ്കൽ നുരുളുവേ തമർ തോൽക്കും വജുവലേ തങ്ക തിങ്കൽ നുരുളുവേ യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് അമ്പവനിമ്പവാമ്പിലി പോലൊരു അമ്മിയ മുമ്പരെ നൽകിയില്ലേ ചൊങ്കിലെ പങ്കജമാവിരലൊന്നൊരു അമ്പിയ മുമ്പരെ നൽകിയില്ലേ യാ നബി 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 യാ നബി 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 യാ നബി 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 യാ നബി യാ നബി 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 യാ നബി 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 യാ നബി 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 യാ നബി ഹലോ ഗം കേൾക്കണേ അതുനാഗന കേൾക്കണം അത് നൂറ് ജീവിത കാലമേ യാ നബി 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 യാ നബി 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 യാ നബി 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 യോ നബി ഇർഷാദ് ഖിബ്ലിയായെ ഫർമാല മുസ്തഫ ഹയ്യാല സലാത്തി ഹയ്യാല ഫല ഹയ്യാല സലാത്തി ഹയ്യാല ഫല ഇർഷാദ് ഖിബ്ലിയായെ ഫർമാല മുസ്തഫ ഹയ്യാല സലാത്തി ഹയ്യാല ഫല ഹയ്യാല സലാത്തി ഹയ്യാല ഫല ഈ അസ്രത്തെ വിളാനത്തി അയ്യാല ഓ മേര നബിയേ ഓ ജിര നബി മേരാ നബി മേരാ നബി ഓ ജിസ് കുലി മഹ്ഫില കോ നേന സജി ദർദു സഫരി ദിസ് കസി ദിസ് സഫരി ഓ ഹാസിമി ഓ മേര നബി മേര നബി ഓ മേര
έκανε πιες. Ότι σε κελίε με εφηλικό με ένα σαντίε. Φίλε τόσο παρήτης δικαιωμασί λες σε πανίε. Ο άσχημη. Ο άσχημη μα κύπατανή. Ο λαραπίε. Ο μέρα να πει, μέρα να πει, μέρα να πει, ο μέρα να πει, μέρα να πει, μέρα να πει, α, μέρα να πει, α, μέρα να πει, ο μέρα να πει, α, ο μέρα να πει, μέρα να πει, μέρα να πει, ο μέρα να πει, μέρα να πει, μέρα να πει, Αλλά ακαφαρμά αλαμνας, Αλλά ακαφαρμά αλαμνας, λέκα σαντράκ, μα να σου μπουραί, σε βαραφά, να λέζει κράκ, ο ασημί, ο ασημί μακίματανι, Αλλά ρωτιέ, ο μέρα να πει, μέρα να πει, μέρα να πει, ο μέρα να πει, μέρα να πει, μέρα να πει, Ya Rabbi Jalallah Ma fi kalbi Khairullah Nur Muhammad Sallallah Ilaha illallah Asbi Rabbi Jalallah Ma fi kalbi Khairullah Nur Muhammad Sallallah Ilaha Asbi Rabbi Jalallah Ma fi kalbi ghairullah Nur Muhammad Sallallahu La ilaha illallah Asbi Rabbi Jalallah Ma fi kalbi ghairullah Nur Muhammad Sallallahu La ilaha illallah Tu shahe kuba, tu jane jana, eta era umbar kitabu tera, na ben se kike, na ben se kega, misal teli, jawabu tera, sarkar ki amar, mar aba, dildar ki amar, mar aba, jane ki Suzuri ki amar maraba sab 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 mil kar bolo maraba tu chahe kuba tu jaane jaana e chahe ra ummat kitab tera na ban sake ke na ban sake ka misal dele jawab tera Arabi Arabi Nanagi gabe kide navira dagana channa navasalaiwa in padagana padukanda badalisuwa sadasadagana balalura balisuwa madina dagana ha toibo
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ
وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى صدق الله العلي العظيم كنت يتيما في الصغر وغريبا في الكبر صدق رسول الله صلى الله عليه وسلم الحمد لله سورة الضحى ഇതിലെ ബാക്കി വെച്ച ഭാഗങ്ങളാണ് ഇണ്ട് നിങ്ങൾ ചെറുതായിട്ട് പഠിക്കുക പോണ്ടേ. അതൊരു കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം വലസൗഫ യുഅതീക റബ്ബുക ഫതറുല്ലാ, അല്ലാഹു തആല നിങ്ങൾക്ക് ധാരാളം തണ്ട നബിയെ, അത് എത്ര തണ്ട ചെന്നെങ്കിൽ അത് തറലോടുകൂടെ നിങ്ങൾ സമ്പൂർണമായി തൃപ്തിപ്പെടാറ് കൊസിപ്പെടാർ, ഇനി അതിരാണ്ടി അപ്പുറം തൃപ്തിപ്പെടുക നിങ്ങൾക്കില്ല. അത്രമാത്രം തണ്ട ചെന്നിട്ടു പരിശുദ്ധമായ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഷ്ടത്തുകും ത്യാഗത്തുകും സഹനവും കൊടുക്കുടെ വലിയ ഫലാണ്. പിന്നത്തായത്തുങ്ങാണ് ഞങ്ങളൊട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ഇന്ത് ചെന്നിട്ട് പഠിപ്പാട്ടെ. അലം യജിദിക യതീമൗ ഫആവ, നബിയെ നിങ്ങളെ അല്ലാഹു തആല യത്തീമായി കണ്ടിട്ടാവുമ്പോൾ നിങ്ങൾക്കും അല്ലാഹു ആശ്രയം തന്നില്ല നബിയെ. അലം യജിദിക, നിങ്ങളെ അല്ലാഹു തആല യത്തീമായി കണ്ടിട്ടാവുമ്പോൾ ഫആവ, അല്ലാഹു നിങ്ങൾക്കും വലിയൊരു ആശ്രയം വലിയൊരു തനൽ അല്ലാഹു തന്നില്ല നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് ഒരു മനുഷ്യ അനുഭവിക്കട വലിയ വലിയ കഷ്ടങ്ങൾ വലിയ വലിയ ത്യാഗങ്ങൾ സഹിച്ച നേതാവാണ്. അതിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് അതിലും പാതി അല്ലെങ്കിൽ പാതിര പാതി മാത്രമേ ഞങ്ങളുടെ അല്ലാഹു തആല പരീക്ഷണമായി തന്നരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെറിയ ജീവിതം സുബ്ഹാനല്ലാഹ്, ബാപ്പ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മയുടെ ബൈത്തിലിക്കുമ്പോൾ മരണപ്പെട്ടു പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കു ഒരു ആശ്രയം ആണുങ്ങളുടെ ഭാഗത്തിൽ കിട്ടിയത് അബ്ബയുടെ അബ്ബായിട്ടിന്ന അബ്ദുൽ മുത്തലിബ് അയാളുടെ മുഖേനമാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ ഉമ്മം കൊറിയ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഇന്ത് 6 വയസ്സാകുമ്പോഴാണ് ആമിന ബിബി റളിയല്ലാഹു അൻഹ വഫാത്തായി പോണ്ട്. ആ വഫാത്തായിട്ട് 2 വർഷ കലിയനുണ്ട് കണ്ടെങ്കിൽ അത്രത്തോളം നോക്കി ബൽത്തിയെ വലിയ പിരിസത്തിൽ സ്വന്തം പുല്ലിടെ നോക്കിയുണ്ടിന്നെ അജ്ജ അബ്ദുൽ മുത്തലിബ് അയാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 8 വർഷമാവാനുണ്ട് കണ്ടെങ്കിൽ മരണപ്പെട്ടു പോയി. അബ്ദുൽ മുത്തലിബ് മരിക്കട നേരാവുമ്പോൾ അബ്ദുല്ലാ റളിയല്ലാഹുവിൻ്റെ മൂത്തോനായിട്ടിന്ന് അബൂ ത്വാലിബ് ചൊല്ലെ ഇനറുമോണ്ടയും വിളിച്ചിട്ട് ഈ അബ്ബയില്ലാത്ത മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലെ മോണ്ടെ നോക്കുകൊള്ള വസീയത്താക്കള്. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്ത് കിട്ടതോലും അബൂ ത്വാലിബ് ആ അയാളുടെ ആശ്രയത്തിലാണ് വളർന്ന് വലുതായോണ്ട് പണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ സഹായം കൊടുത്ത ഒരാളാണ് അബൂ ത്വാലിബ്. പിന്നെ അബൂ ത്വാലിബ് മരണപ്പെട്ടൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുശ്രിക്കീങ്ങ് ധാരാളം ഉപദ്രവിക്കടാർ, ഭയങ്കരമായ അടങ്ങിറങ്ങെല്ലാം കൊടുക്കടാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാം സഹിക്കട്. അതുകൊണ്ടാണ് നബി തങ്ങൾ ചെന്ന് കുന്തു യതീമൻ ഫി സിഗർ, നാണ് ചെറിയ പ്രായത്തിൽ നാണ് യതീമായിട്ടാണ് വളർന്നത്. വഗരീബൻ ഫിൽ കിബർ, നക്കൊരു 40 വർഷം 50 വർഷമാവുമ്പോൾ
നാണ് ഒരു റായപുട്ടെ പരദേശിയായിട്ടാണ് നാണ് വളർന്നു വന്ന്. ചെറിയ പ്രായത്തിൽ യതീമാവുടതും ബലിയാവുമ്പോൾ സ്വന്തം റായം ഉടനെ ഒരവസ്ഥ കണ്ടത് ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖം, വലിയ ബേജാറുണ്ടാക്കിയ കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരെല്ലാം വലിയ ദുഃഖങ്ങും സഹനങ്ങും ബേജാറുമെല്ലാം സഹിച്ചിട്ട് നബി തങ്ങൾ ആ ബേജാറെല്ലാം പോസിറ്റീവായി കണ്ടിട്ട് നബി തങ്ങൾ പിന്നാക്കിയുണ്ടിന്ന സ്വറ യതീമീങ്ങളെ പ്രസംഭിക്കുന്നതാണ്. എവിടെല്ലാം യതീമീങ്ങ കണ്ടാറ അവിടെയെല്ലാം അങ്ങു എന്തെല്ലാം വേടിക്കങ്ങ ഉണ്ട അത് ആക്കിക്കൊടുക്കുടെ സ്വറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നാക്കിയുണ്ടിന്ന്. അതുകൊണ്ട് ധാരാളം ഹദീസിൽ യതീമീങ്ങളെ മഹത്വം ചൊല്ലത് കാണുക സാധിക്കുന്നു. മന്ദമ്മ യതീമൻ വകാന ഫീ നഫഖതിഹി വകഫാഹു മുഊനതുഹു കാന ലഹു ഹിജാബം മിനന്നാർ. ഒരു യതീമായ മോണ്ടെ ഒരാൾ കൂട്ടിപ്പിടിച്ചിട്ട് അവൻ്റെ ജീവിതത്തിക്ക് വലിയൊരു ആശ്രയം കൊടുക്കൂടാണ്ട് കണ്ടെങ്കിൽ ആ യതീമുടെ കാരണം കൊണ്ട് അല്ലാഹു തആല ഈ ആളുക നരകത്തെ തൊട്ടുള്ള വലിയൊരു തട കൊടുക്കുക എന്നിട്ട് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒമൻ മസഹ ബിറഇസി യതീമിൻ കാന ലഹു ബികുല്ലി ശഅറത്തിൻ ഹസന. ഒരു യതീമായ ചെറുക്കട കാണുമ്പോൾ ആ ചെറുക്കട കണ്ടിട്ട് നക്ക് അള്ളാഹു താല ആയസിട്ട് തന്ന ഈ മോണുകു ഈ മോൻ്റെ അബ്ബുക അള്ളാഹു താല എത്രയും വേഗം മരണം കൊടുത്തല്ലേ, ആ നിഅമത്ത് ഓർക്കലോടുകൂടെ ഒരു യതീമായ ചെറുക്കട തലക്കിങ്ങനെ കൈവയ്ക്കിടാണ്ട് കണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മനസ്സിലുള്ള കാരുണ്യത്തോടു കൂടെ ഞങ്ങൾ കൈവച്ചാണ്ട് കണ്ടെങ്കിൽ ആ നിൻ്റെ കൈയുടെ അടിഭാഗത്തേക്ക് തട്ടുന്ന ഓരോ മുടിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെന്തു 10 ഹസനാത്തുങ്ങാണ് അള്ളാഹു താല തണ്ട്. അത്ര വലിയ മഹത്വം യതീമായ മക്ക കൊണ്ടു. യതീമു ചെന്നെങ്കിൽ ഉണ്ട് ചിലപ്പോൾ പലരും 30 വയസ്സായിട്ടും ഞാൻ യതീമുണ്ട് ചൊള്ളെ, 60 വയസ്സായിട്ടും യതീമുണ്ട് ചൊള്ളങ്ങ് ഉള്ളാറ്. യഥാർത്ഥത്തിൽ യതീമു ചെന്നെങ്കിൽ അവണുകു പ്രായപൂർത്തിയാവിടെ മുന്നോലായിട്ട് അബ്ബ മരിച്ച മക്കുകാണ് യതീം യതീമു ചൊള്ളെ. സാധാരണ ഒരു 15 വർഷത്തെ മുന്നലു ഒരു കിടാവുക അബ്ബ നഷ്ടപ്പെട്ടിട്ടുണ്ട് കണ്ടെങ്കിൽ അവനുകാണ് യതീമു ചൊള്ളെ. ഉമ്മ നഷ്ടപ്പെട്ടെങ്കിൽ യതീമുണ്ട് ചൊല്ലുല്ല, അബ്ബ നഷ്ടപ്പെട്ടെങ്കാണ് യതീമുണ്ട് ചൊള്ളെ. ആ യതീമുക വലിയ മഹത്വമാണ് പരിശുദ്ധമായ ഇസ്ലാം കൊടുത്തത്. ആ യതീമുടെ ചെലവർത്ത നോക്കുകാണ്ട് കണ്ടെങ്കിൽ നാല നരകത്തിൽ രക്ഷപ്പെടുക അത് മയ്യിട്ടാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ യതീമുടെ തല ഒന്നിങ്ങനെ പോയിട്ട് പൂഞ്ഞേണ്ട് കണ്ടെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്തു, നിങ്ങളെ മനസ്സ് ക്ലിയർ ആവുകയുള്ള ഏറ്റവും നല്ല തെരുവാണ് അത്. അതോടുകൂടെ നിങ്ങളെ ആ കൈക്ക് തട്ടിയ ഓരോ മുടിക്ക് പകരം അള്ളാഹു താല 10 ഹസനാത്തങ്ങൾ നിങ്ങൾക്ക് തണ്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു താല എന്ത് യതീമാക്കിയ ചൊല്ലറു ക്വശ്ചൻ അവിടെയുണ്ട്. അലം യജിദിക യതീമം ഫആവ. നബി തങ്ങളെ യതീമാക്കിയത് അള്ളാഹുവാണ്, യതീമാക്കിയിട്ട് വലിയൊരു ആശ്രയം കൊടുത്തത് അള്ളാഹുവാണ്. എന്തികാണ് നബി തങ്ങളെ അള്ളാഹു യതീമാക്കിയത്? വലിയ കാരണമാണ് മഹാന്മാർ പടിപാട്ടിത്തണ്ടേ. ഒരു മനുഷ്യക അള്ളാഹു താല വലിയ സ്ഥാനങ്ങം പദവിങ്ങും കൊടുക്കുക പേർച്ചാണ്ട് കണ്ടെങ്കിൽ അവിടെ പിന്നെ ഒരാളെ ആശ്രയത്തെ അകത്യമില്ല, ഒരാളെ ഡിപ്പെൻഡ് ആവിടെ അകത്യമില്ല, ഒരാളെ കൂടെ അല്ലാഹു ഉണ്ടാഹു അള്ളാഹുടെ കൂടെ ഒരാള് നിക്കുക പേർച്ചാണ്ട് കണ്ടെങ്കിൽ പിന്നെ ഉണ്ടെ കൂടെയാണ് അള്ളാഹു നിക്കടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ പടച്ച റബ്ബുമായി മുട്ടാവുക നോക്കിയ മനുഷ്യാരുണ്ട് ഈ ലോകത്ത്. അതുകൊണ്ട് അള്ളാഹു താല നബി തങ്ങളെ ഏറ്റെടുത്ത ഒരു മനുഷ്യരുടെ കയ്യിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തമായ ഒരു അധികാരം കൊടുക്കാണ്ട് നബി തങ്ങളെ തർബിയത്ത് നേരിട്ടാക്കിയ രാജാവാണ് അല്ലാഹ്.
ഒരുവേള അപ്പവും മൈന്നിട്ട് നബി തങ്ങൾക്ക് വലിയൊരു പദവി കിട്ടിയിട്ട് കണ്ടെങ്കിൽ പലരും ചൊല്ലം താറ്. അത് കുടുംബ ബന്ധത്തിലാണ് അബ്ദുള്ളക്ക് വലിയൊരു മഹത്വം എന്ത്. അതുകൊണ്ട് അയാളെ മോനകും മഹത്വം കിട്ടിപ്പോയി തീണ്ട് ചൊല്ലുവാർ. അല്ലെങ്കിൽ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു വലിയൊരു മാലിന്ത് സമ്പത്തിന്ത്. ആ സമ്പത്തൊരു ആളായി മുഹമ്മദും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നതുകൊണ്ട് അങ്ങനെയാണ് നിബിതങ്ങൾക്ക് മഹത്വം കിട്ടിയേണ്ട് പലരും ചൊല്ലം താർ. ഇങ്ങനെ തുടങ്ങിയ പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അബ്ബമ്മമാ തിന്നേണ്ട് കണ്ടെങ്കിൽ പലരും അതേ ആ അബ്ബമ്മകു പല വിഷയങ്ങം ചേർപ്പാട്ട് ചൊല്ലം താർ. അള്ളാഹു താലതിരെ കട്ടാക്കി വെച്ച ഈ അബ്ബമ്മടെ കൊണ്ടല്ല നബി തങ്ങൾക്ക് ഇത്രയും വലിയ മഹത്വം കിട്ടിയേ. ഈ അബ്ബമ്മടെ കൊണ്ടല്ല നബി തങ്ങൾക്ക് നബൂവത്ത് കിട്ടിയേ. എല്ലാം കൊടുത്തത് അള്ളാഹുവാണ്. അല്ലമനി റബ്ബീ നക്ക് പടിപാട്ടിയവണു അള്ളാഹുവാണ്. വാദ്ദബനീ നാനെങ്ങനെ മനുഷ്യന്മാരെ മുന്നൊരു പേനു, നാനെങ്ങനെ സമൂഹത്തെ മുന്നൊരു പേനു, നാനെങ്ങനെ ഔത്തുലു പേനു, നാനെങ്ങനെ യാത്രലു പേനു, ചൊന്നിട്ട് നക്ക് എല്ലാ മര്യാദകം പടിപാട്ടി തന്നത് അള്ളാഹുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് പടിപാട്ടി തണ്ട് മുഅ്മിനീങ്ങളെ. പിന്നെ മഹാന്മാർ പിന്നെയും ചൊന്നാറ്, നബിതങ്ങളെ എത്തിയുമുണ്ട് ചെന്നെങ്കിൽ അത് ബാക്കിയുള്ള ആളുമാർക്ക് ന്യൂന്യത്താണ്ട് കണ്ടെങ്കിൽ ഒരു ചെറുക്ക എത്തിയുമായിട്ട് വളരെ ചൊള്ളത് ആ ചെറുക്കുള്ള അയബ് ഉണ്ട് കണ്ടെങ്കിൽ നബിതങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അയബല്ല. നബിതങ്ങൾക്കത് വലിയൊരു ക്രെഡിറ്റാണ് മോമിനിങ്ങളെ. അത് വലിയൊരു പോസിറ്റീവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ ബഹുമാനത്തെ വിഷയത്തിൽ, ഇസ്സത്തിന്റെ വിഷയത്തിൽ നബിതങ്ങളെ പോലെ തുല്യമായ ഒരാളില്ല. നിങ്ങൾ നോക്കൊരു, സാധാരണ ഒരു അബ്ബ ഉമ്മ ഇല്ലാണ്ട വളർന്ന പണ്ട് മക്കങ്ങയില്ലേ, ആ മക്കങ്ങ ഏത് നിലക്കാണ് വളർന്ന പണ്ട്? അങ്ങക്ക് പടിപാട്ടകും അങ്ങളെ കേൾക്കും ആളില്ലാത്തത് കൊണ്ട് പല എത്തീമായ മക്കം വളർന്ന പണ്ടത് പോക്രിയായിട്ടാണ്, പലരും തെരുതപ്പിട്ടാണ്, പലരും അതേ എന്തും കൊന്തില്ലാണ്ടെയാണ് വളർന്നു പണ്ട്. അതേ സമയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യത്തീമായി ആരിടലാണ് വളർന്നു പണ്ട് മോമിനിങ്ങളെ. എപ്പോഴും കള്ള് കുടിച്ചോണ്ടിന്ന മനുഷ്യന്മാരിടൽ, എപ്പോഴും അതേ വിഗ്രഹങ്ങളെ മുന്നൊരു പോയിട്ട് സുജൂദ് ഇട്ടോണ്ടിന്ന മനുഷ്യന്മാരിടൽ, എപ്പോഴും അതേ പെണ്ണിടെ അഡിക്റ്റായിട്ടിന്ന മനുഷ്യന്മാരിടൽ, യത്തീമായി കേൾക്കും പിടിക്കും ഒരാളുമില്ലാത്ത ആളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്നു വന്നത് ഒരു കള്ളുടെ കുപ്പി തൊടാണ്ടയാണ്, ഒരു പെണ്ണിടെ മുഖം നോക്കാണ്ടയാണ്. അത് നബിതങ്ങളുടെ സംശുദ്ധതയാണ് മുഅ്മിനീങ്ങളെ. അതാണ് ഫകുന്ത ബൈനൽ ഖൗമി മഅസൂമൻ മഹറൂസാ. സർവ സാഹചര്യങ്ങം സർവ എല്ലാ ചാൻസസുകം ഇന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരേ ഒരു ന്യൂന്യത കാട്ടുകില്ലാത്തതുപോലെ മഅസൂമായ നിലക്കാണ് നബി തങ്ങളതേ ആ മനുഷ്യന്മാരിടൽ വളർന്നു പണ്ടേ. ഇങ്ങനെ നബി തങ്ങൾക്ക് ഒരു കാവൽ കൊടുത്തവനാറ് അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതആലയാണ്. അത് അബ്ബുമ്മ ഇന്നില്ലെങ്കിലും അള്ളാഹുടെ മുഖാന്തരം പ്രൊഡക്ഷൻ കിട്ടിയത് കൊണ്ട് ഈ ലോകത്ത് തുല്യതയില്ലാത്ത ആളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാറിപ്പോയി. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കൂ, യതീമായി വളർന്നത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിട്ടിയ കുറേ ഫായിദങ്ങ നബി തങ്ങ യതീമുടെ കദറിങ്ങ മനസ്സിലാക്കിത്ത്. ഒരു യതീമ കൊണ്ട് അവിടെ നമ്പലങ്ങ നബി തങ്ങൾ മനസ്സിലാക്കിത്ത്, ജീവിതത്തിൽ അത് മനസ്സിലാക്കുക സാധിച്ചിത്. ഏതൊരാളും ഇനൊരുത്തരെ കഷ്ടകൊന്താവനുണ്ട് കണ്ടെങ്കിൽ ആ കഷ്ടത്ത് ഞങ്ങളെ മനസ്സിങ്ങ പടക്കനുണ്ട് കണ്ടെങ്കിൽ ആ കഷ്ടം ഞങ്ങനുഭവിച്ചിട്ടുണ്ടെങ്കിലേ അത് കറക്റ്റ് ഇനൊരുത്തക്ക് വരുമ്പോൾ കൊന്താവിടെ. അല്ലാണ്ട് അവിടെ പറഞ്ഞു പോന്തുള ഉടെ രണ്ട് മയ്യത്തായിത്തുള ഇത് കേരിട്ടാവ മനസ്സ് പടക്കനുണ്ടെന്നില്ല. ഞങ്ങളെ ഉത്തരഭരം കൂടി ചെറിഞ്ഞു പോന്നിട്ടു ഒരു രണ്ട് മയ്യത്തായിട്ടുണ്ടെങ്കിലാണ് അതൊരു നൊമ്പലം ഞങ്ങൾ ഭയങ്കരമായിട്ട് കൊന്ത അവിടെ ഫീലിങ്സ് അവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ യതീമിത്വം അള്ളാഹു തആല കൊടുത്തത് കൊണ്ട് നബി തങ്ങ
ആ യത്തീമുടെ നൊമ്പലങ്ങ ശരിക്കും മനസ്സിലാക്കിയത്. ആ മനസ്സിലാക്കിയത് കൊണ്ട് യൗമുൽ ഖിയാമത്തോലു യത്തീമീങ്ങോ കൊടുക്കുവാനായ ഹക്കുകളെ പറ്റി നബി തങ്ങൾ 1400 വർഷം പടിപാട്ടി തന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആലിമീങ്ങളായ സർവ ആലിമീങ്ങും അങ്ങളെ സ്ഥാപന തുടങ്ങുമ്പോൾ ഒരു ഉദ്ദേശം യത്തീമക്കും കൂടി കിട്. ഒരു ഉദ്ദേശം മിസ്കീൻമാർ ഇന്നെങ്കിലും യാറത്തെ ആൽമാർ യത്തീമക്കു യാറ പ്രാധാന്യത്തെ കൊടുക്കുന്നത്. അത് ഏത് വിദ്യാസംസ്ഥയിലായെങ്കിലും ഏത് ജാഗത്തിലായെങ്കിലും യത്തീമിക്കു ഒരു പ്രത്യേക പ്രാധാന്യത്തെയുണ്ട്. സുബ്ഹാനല്ലാ, നിങ്ങൾ നോക്കൂ, യൂസുഫ് നബി അലൈഹിസ്സലാം അബ്ബ ഇന്നിട്ട് പോലും യത്തീമായ മഹാനാണ്. അല്ലാഹു തആല പൂർണ്ണമായ ശിഫാ കൊടുക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ ഉള്ള ഒരു പെണ്ണിങ്ങ ഹോസ്പിറ്റലിലാണ്, സീരിയസിലാണെന്നിട്ടാണ് വിഷയ കിട്ടിയത്. അല്ലാഹു തആല പരിപൂർണമായ ആഫിയത്ത് ഈ മജ്ലിസിൽ ബർക്കത്ത് കൊണ്ട് കൊടുക്കട്ടെ. എല്ലാ നമ്പലങ്ങും അല്ലാഹു തീർത്ത് കൊടുക്കട്ടെ. ആ കുടുംബത്തിന് വലിയ സമാധാനം അല്ലാഹു തആല കൊടുക്കട്ടെ. യൂസുഫ് നബി അലൈഹിസ്സലാം അബ്ബ ഇന്നിട്ട് യത്തീമായ ആളാണ്. അബ്ബയുടെ ബേനായതുപോലെ നോക്കും അബ്ബയുടെ പിരിസപ്പാടും കിട്ടുകാവാത്ത നേതാവാണ് നബിയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. അതുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം പലപ്പോഴും പയറ് നിറച്ച് തിന്നലില്ല. അപ്പൊ ആരാ വന്ന് കേട്ടാർ, എന്തേ നിങ്ങ പയർ നിറച്ച് തിന്നലില്ല? നാണ് പയർ നുറക്കിടതിരെ പേടിക്കട, പയറ് നുറോടെ തിന്നിടതിരെ പേടിക്കട. എന്തേ ഒരു വേള പയർ നിറവോട് തിന്നിടതിരെ മാത്തുനാണ് ആദത്താക്കിയേണ്ട കണ്ടെങ്കിൽ ഇനിയൊരു കാലം നക്ക് വെറു പൈക്കിടെ കാലം, വിശപ്പിടെ കാലം, പട്ടിനിടെ കാലം, അണ്ടു നക്ക് പട്ടിനി തെക്കിടതേ മറന്നു പോവു. അതുകൊണ്ട് നാണ് പയർ നിറച്ച് തിന്നല ചെന്നിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം ചെന്നില്ലേ? മുഅ്മിനീങ്ങളെ, പ്രയാസം അനുഭവിച്ചങ്ങാണ്, അതുപോലെ ജീവിക്കുകൊള്ള പ്രയത്നം നടത്തരേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങകു അല്ലാഹു തആല യതീമുകളുടെ പദവി കൊടുത്തിട്ടാവുമ്പോ അത് കാരണം ഖിയാമന്നാല് തോല് പണ്ട് കോടിക്കണക്കിലുള്ള യതീമായ മക്കകു ബലിയൊരു തണലിവിടെ കിട്ടിപ്പോയിത്, ബലിയൊരു ആശ്രയം സമാധാനം കിട്ടിപ്പോയിത്. അത് കിട്ടകുള്ള കാരണമാറ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹാനല്ലാഹ് യതീമാവലോടുകൂടെ തൻ്റെ പേരിൽ അതേ യതീമായ മക്കളെ കൂട്ടിച്ചെന്തു. അതേ യതീമുണ്ട് ഒരാൾ കണ്ടേണ്ട കണ്ടെങ്കിൽ അയാളെ ബഹുമാനിക്കുക ചെന്തു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്ന് ഇദാ സമ്മൈതുമുൽ വലദ മുഹമ്മദൻ, ഒരു മോനുകു നിങ്ങ മുഹമ്മദ് ഉണ്ട് പേര് വെച്ചെങ്കിൽ ഫക്രിമൂഹു, ആ മോൻ്റെ ബഹുമാനിക്കൊരു. എവിടുത്തോലും മഹാന്മാർ ബഹുമാനിച്ചാർ മുഹമ്മദ് ചൊല്ലെ പേരുള്ള മക്കളെ പല മഹാന്മാരും ഉദൂയില്ലാണ്ട് വിളിക്കലില്ല. ഏതെങ്കിലും മുഹമ്മദ് ചൊല്ലെ പേരുള്ള മക്ക കുർത്തക്കേട് കാണ്ടിട്ടാവുമ്പോ ചില ആലിമീങ്ങ സ്വന്തം മക്കളെ പേര് ചേഞ്ചാക്കി വെച്ചാർ, എന്തേ ആ മോനുകുള്ള പേര് മുഹമ്മദാണ്, അത് അങ്ങനെ മേ വിളിക്കുക തീരാത്ത പേരാണ്, ബഹുമാനമുള്ള പേരാ. എന്നിട്ട് നബി തങ്ങൾ ചെന്തു വസ്സഉലഹു ഫീ മജിൽ ഫിൽ മജ്ലിസ്, മുഹമ്മദ് ചൊല്ലെ പേരുള്ള മനുഷ്യ നിങ്ങളെ മുട്ട വന്നാണ്ട് കണ്ടെങ്കിൽ നിങ്ങളെ അതേ മജ്ലിസിൽ ആള് മാറി നിറഞ്ഞിട്ട് ജാഗമില്ലാണ്ട് കണ്ടെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് അയാൾക്ക് ബേനായിട്ട് കുറവ്. എന്തേ കാരണം? നന്റെ പേരുള്ള ആളാണ്. അതേപോലെയല്ലേ മുഅ്മിനീങ്ങളെ, നബിതങ്ങുള്ളൊരു വസ്ഫല്ലേ നബിതങ്ങൾ യതീമായിട്ട് ചൊല്ലത്, ആ യതീമായതിരെ പേരിലും നബിതങ്ങതേ ബഹുമാനിക്കുക ചെന്നുല്ലേ. ആ കാരണം കൊണ്ട് പലർക്കും ഇവിടെ ബഹുമാനം കിട്ടിയോണ്ടില്ലേ. അത് നബിതങ്ങളെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഈ ലോകത്ത്. മഹാന്മാർ പിന്നെയും ചെന്നാറ് ഒരാള് അബ്ബ ഉമ്മ ഉണ്ട് ഉണ്ട് കണ്ടെങ്കിൽ പിന്നെ അയാൾ എല്ലാ വിഷയത്തിലും ഡിപ്പെൻഡ് അവിടെ സ്വന്തം അബ്ബമ്മയുടെ മേലിലാണ്. എല്ലാ വിഷയം കേട്ട് പഠിക്കിടതും നോക്കിടതും ചിരിക്കിടതും കളിക്കിടതും അബ്ബമ്മയുടെ നോക്കിയിട്ടാണ് മക്ക. അള്ളാഹു താല ആ രണ്ട് അബ്ബമ്മയുടെ മേലില്ലാണ്ടാക്കിയ. എന്തേ ചെറിയ പ്രായം മുതലേ ഇനി അവസാനം മരിക്കിടത്തോലും
ആരെ മേലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാണല്ലാണ്ട് ഒരാളെ മേലും ഡിപ്പെൻഡാവുക തീറ. അത് കാരണം കൊണ്ട് ചെറിയ പ്രായത്തിലെ അബ്ബുമട അല്ലാഹു തആല നബി തങ്ങൾ എടുത്തുവിട്ട. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറിയ പ്രായത്തിലെ സുബ്ഹാനല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലെ വളർന്നു വന്ന മഹാനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പലപ്പോഴും ചൊല്ലുണ്ട്, ഹസ്ബി മിൻ സുആലി ഇൽമുഹു ബിഹാലി, അല്ലാഹുട്ട നാണ് കേക്കടകത്യം എന്ത് ഉണ്ട്, നണ്ട എല്ലാ റിക്വസ്റ്റുകം അറിയിടവണല്ലേ അല്ലാ, നണ്ട എല്ലാ ഹാലുകം അറിയിടവണല്ലേ അല്ലാ. ഇതുപോലത്തെ അവസ്ഥക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിപ്പോയിട്ട് മറിയം ബീബി റളിയല്ലാഹു അൻഹാ സുബ്ഹാനല്ലാഹ് ആ മഹദി പള്ളിയുടെ റൂമിലിക്കുന്ന ടൈമിലു അതേ അബ്ബയായ ഇമ്രാൻ നബി അലൈഹിസ്സലാം എന്ന് കേട്ടില്ലേ, അന്നാലക്കി ഹദാ മറിയമേ എനിക്ക് എവിടെയാണ് ഈ ഫ്രൂട്ട്സ് ഇങ്ങനെ കിട്ടിയോണ്ടുള്ളേ, ആരാരും പറകാവാത്ത ജാഗത്തിൽ എവിടെയാണ് നിക്ക് ഈ ഫ്രൂട്ട്സ് ഇങ്ങനെ കിട്ടിയോണ്ടുള്ളേ, മഹദി ചൊന്നുല്ലഹു അമിന്നില്ല ഇത് അള്ളാഹുടെ മുഖാന്തരാണ് നക്ക് കിട്ടിയോണ്ടുള്ളേ. ഇതുപോലെയുള്ള അതിറാണ്ടി അപ്പുറമുള്ള സ്ഥാനത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിപ്പോയിട്ട് ഒരു വിഷയത്തും അബ്ബമ്മയുടെ ഡിപ്പെൻഡ് അവിടെ അകത്യം നബി തങ്ങൾക്ക് വന്നില്ല. ചെറിയ പ്രായത്തിൽ അങ്ങ് നഷ്ടപ്പെട്ടു പോയാർ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ യതീമിത്വം കിട്ടിയത് കൊണ്ട് ഇത് ഇനിയൊരു മനുഷ്യന്മാരെ അഡ്വൈസിങ് എടുക്കണായ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് നബി തങ്ങൾക്ക് നബി തങ്ങളുടേതായ സംശുദ്ധത അല്ലാഹു താലിട്ട് കൊടുത്ത. സുബ്ഹാനല്ലാഹ്. ചെറിയ പ്രായത്തിലെ അല്ലാഹു താല നബി തങ്ങൾ പടിപ്പാട്ടി കൊടുക്കുക തുടങ്ങിയ, അതവ് പടിപ്പാട്ട് കൊടുക്കുക തുടങ്ങിയ. ഈ യതീം ചൊല്ലത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അയിബായിട്ടും വലിയൊരു ന്യൂനതയായിട്ടും ഞങ്ങൾ കണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യതീമാവലോട് കൂടെ ഈ ലോകത്തിൽ ഏറ്റവും മുന്തിയ ഏറ്റവും സൂപ്പറായ ആളായിട്ട് തീന്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്ജിസാത്തിലെ കൂട്ടത്തിൽപ്പെട്ടൊരു മുഅ്ജിസാത്ത് ചെന്നിട്ട് മഹാന്മാർ ഞങ്ങൾ പടിപ്പാട്ടിത്തണ്ടാർ. പിന്നെയാണ് ഖുർആൻ ഞങ്ങളൊട്ടിക്ക് ചൊല്ലേ, അലം വവജദകല്ലൻ ഫഹദാ, നബിയെ നിങ്ങൾ യതീമായിട്ട് നിങ്ങൾ കണ്ടിട്ടാവുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ആശ്രയം ഞങ്ങൾ തന്ന. നബിയെ നിങ്ങളെ തേടുന്ന ആളായിട്ട് നിങ്ങൾ കണ്ട, എന്തരയാണ് നിങ്ങൾ തേടേ, നിങ്ങൾക്ക് കുറേ കൊന്തില്ലാത്ത വിഷയങ്ങൾ ഇന്ത് അതൊരു അന്വേഷണാക്കുന്ന ആളായിട്ടാണ് നിങ്ങൾ കണ്ടേ. ഫഹദാ, അങ്ങനെ കണ്ടിട്ടാവുമ്പോൾ അല്ലാഹു തആല അതെല്ലാം നിങ്ങൾക്ക് പടിപാടി തന്നാൻ. നബിയെ നിങ്ങളൊരു അന്വേഷിയായിട്ടാണ് ഒരു റിസർച്ചറായിട്ടാണ് അല്ലാഹു താല കണ്ടേ, അത് കണ്ടിട്ടല്ല മനസ്സിലാക്കിയ, എന്നിട്ട് ഫഹദ നിങ്ങൾക്ക് പേനായ സകല ഇൽമും അല്ലാഹു താല തന്ന. അതാണ് ശരിയത്ര ഹുക്കുമങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് പടിപാടി തണ്ടേ. ആദ്യകാലത്ത് ഒന്നും കുന്തിന്നില്ലെങ്കിലും പിന്നെ അതാ അല്ലാഹു താല ഇത്രയും ഇൽമുടെ പകി ആശയുള്ള അതിനെ തേടി നടക്കടെ ഒരാൾക്ക് സകല ഇൽമുങ്ങം പടിപാട്ടി കൊടുക്കൂടേ. ഒരർത്ഥം അങ്ങനെയാണ്. രണ്ടാമത്തെ അർത്ഥം മഹാന്മാർ ചൊന്നാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുല കുടിക്കട ബയസിൽ ഹലീമത്തു സാദിയ റളിയല്ലാഹു അൻഹാ ഈ ചെറിയ മോണ്ടെ വെറുനാൾ കാണാണ്ടായി പോയിട്ട് തേടിയോണ്ട് തേടിയോണ്ട് വല്ലാണ്ട് ബേജാറായി പോയിട്ട് അങ്ങനെ പോയി പോയി മക്കത്തിലതേ എല്ലാവരും ആരാധിച്ചോണ്ടിന്ന് ഹുബൽ ചൊല്ലൊരു വിഗ്രഹമുണ്ടു അതരമുട്ടം പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് പോയേ. അപ്പോഴാണ് എല്ലാ വിഗ്രഹങ്ങളും പൊളിഞ്ഞിട്ട് പൂളുന്നത് ഈ മഹദി കണ്ടേ. എന്നിട്ട് അവിടെ ഒരു ശബ്ദം ഈ മഹദി കേക്കിട് ഇന്നമ ഹലാക്കുന ഈ ചെറിയ മോണ്ടെ കാരണം കൊണ്ട് നമുക്കെല്ലാവർക്കും നാശം സംഭവിച്ചു പോയി മുലകുടിക്കട ചെറിയ കിടാവു ഹലീമത്തു സാദിയ ചൊണ്ട പെണ്ണിങ്ങു അതേ മുണ്ടാത്ത ഭാഷയിൽ ഹിദായത്ത് കൊടുത്തുകൊണ്ടുണ്ടു.
ആ ചെറിയ കിടാവിടെ കാരണം കൊണ്ട് മക്കത്തുള്ള സാറു അബിംബങ്ങം തലകുത്തി പൂന്തുണ്ടാണ്. മഹാനായ മഹദിയായ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ അത്ഭുതപ്പെട്ടു പോയി. പിന്നെ യാ സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുദ്ദായി ചെന്തു. വവജദകല്ലാല്ലം ഫഹദാ ചൊല്ലായ തിറങ്ങിട്ടാവുമ്പോ നബി തങ്ങൾ ചെന്തു. വവജദകല്ലാല്ലൻ, അല്ലാഹു നബിയെ നിങ്ങ അതേ അല്ലാഹായിട്ട് അല്ലാഹു നിങ്ങളെ മനസ്സിലാക്കിയ ചൊന്നെങ്കിൽ നിങ്ങൾ അവർക്ക് കാണാണ്ടായി നാറ്. ഫഹദാ, നിങ്ങൾ അല്ലാഹു താല എത്തുപാട്ട ജാഗത്തികത്ത് പാട്ടിയ കാണാണ്ടായി നാറ്. നിങ്ങ നിങ്ങളെ കാണുപാട്ടി കൊടുത്തത് അല്ലാഹു ആണ്. ആ സംഭവം നബി നിങ്ങൾ ചൊല്ലു. അതേ നാണ് അബ്ദുൽ മുത്തലിബ്, നന്റെ അബ്ബടെ അബ്ബയില്ല അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബ് നിന്റെ നോക്കിയോണ്ടിക്കിറ ടൈമുലു നാണതേ വർക്ക് കാണാണ്ടായിന്ന്. അതേ സുബ്ഹാനല്ലാഹ്, കാണാണ്ടായിട്ട് നക്ക് വല്ലാണ്ട് പൈക്കൊക്കെ തുടങ്ങിത്ത് ആ പൈപ്പുമാ തയ്യാറായി പോയിരുണ്ട് കണ്ടെങ്കിൽ നാൻ മരിച്ചു പോവന്ത്. അങ്ങനെ പൈക്കൊക്കെ തുടങ്ങിത്ത്. ആ പൈക്കൊക്കെ തുടങ്ങിട്ടാവുമ്പോ അല്ലാഹു താല ചെറിയ വയസ്സുള്ള നാണ് നണ്ടെ നണ്ടെ അതേ അജ്ജയായിട്ടുള്ള അബ്ദുൽ മുത്തലിബ് കാട്ടിക്കൊടുത്താ അബ്ദുൽ മുത്തലിബ് സുബ്ഹാനല്ലാഹ്, ഈ പുള്ളി കാണാത്തതിന്റെ പേരില് വല്ലാത്ത പിരസമുള്ള പുള്ളിയാണ് മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങള് കാണാത്തതിന്റെ പേരില് കഅബത്ത് കില്ലയും പിടിച്ചിട്ട് അയാൾ ദുആർക്കൊക്കെ തുടങ്ങിയിട്ട് യാ റബ്ബി റുദ്ദ വലദി മുഹമ്മദ ഉറുദുദുഹു റബ്ബി വസ്തനി ഇന്ദിയദ. നണ്ട മോനായ മുഹമ്മദ് നിനക്ക് തിരിച്ചു തരണു അല്ലാഹ്, എവിടെ ഒന്നെങ്കിലും നീ കാട്ടി നിനക്ക് കാട്ടി തരണു അല്ലാഹ്. ഈ ബൈത്തിങ്ങനെ കഅബത്തെ കില്ലയും പിടിച്ചിട്ട് അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ പാടിയോണ്ടിക്കുമ്പോഴാണ് അബൂജഹൽ സ്വന്തം വണ്ടലതേ നബിതങ്ങളതെ പാട്ടിയോണ്ട് വണ്ടേ ഒബൈന യദൈഹി മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലെ ഏറ്റവും ഫസ്റ്റ് റൈഡറായിട്ട് കാണ്ട നബിതങ്ങളാണ് അബൂജഹലിന്റെ മുന്നലത്തെ സീറ്റിൽ അതേ നബിതങ്ങൾ തെച്ചിട്ടുണ്ട്. വന്ന് അബൂജഹൽ ചെന്ന് നിന്റെ മോനിൽ എന്തെല്ലാം നിങ്ങൾ കണ്ടുപോയാ നക്കെന്തും തലക്ക് പോയോണ്ടില്ല. അപ്പൊ അബ്ദുൽ മുത്തലിബ് കേട്ടിട്ട് എന്തിനു നിങ്ങ കണ്ടാറ്? سيدنا محمد اللهم رب هذه الدعوة التامة والصلاة القائمة محمد.
انك لا تخلف الميعاد അങ്ങനെ അബ്ദുൽ മുത്തലിബ് അബൂജഹലിട്ട് കേട്ട് തങ്ങനത്തത് എന്തിനാ നിങ്ങൾ കണ്ടാറ്? ഖാല ഇന്നി അനഖ്തു നാഖത വർകബ്തുഹു മിൻ ഖൽഫി, നാണ് വണ്ടിയുടെ വകുപാട്ടിട്ട് ഈ തെരുള് കിട്ടിയ ഈ ചെറുക്കടെ വണ്ടിയുടെ പെരോത്ത സീറ്റിൽ ഞാൻ ദൈപ്പാട്ടിയ ദൈപ്പാട്ടിട്ട് അബത്തിൻ നാക്കത്തു അൻ തഖൂമ, ഈ വണ്ട എനിക്കോ കേട്ടിട്ടില്ല. ഫലമാർക്കബ്തുഹു അമാമി, എതിർറ സീറ്റിൽ ഈ ചെറിയ ചെറുക്കട നാണ് ദൈപ്പാട്ടിട്ടാവുമ്പോ കാമത്തിൻ നാക്കത്തു, ആ വണ്ട അതാ എഞ്ചിനിണ്ടത്ത് കന്നാക്കത്ത തക്കൂലു, ആ വണ്ട യന്ത്രമാനണ്ടിട്ടുക ചൊല്ലത് പോലെയുണ്ടു. നാണ് മനസ്സിലാക്കിയ യന്ത്രയാണത് ചെന്നോണ്ടുള്ളേ. യാ അഹ്മക്, ഓ പെദ്ദ, ഹുൽ ഇമാം, നിന്റെ ഈ ഫസ്റ്റ് സീറ്റിൽ ഈ കിടക്കിടാവില്ലേ? ഇത് ഒരു കാലത്ത് ലീഡറാവുക പോണ്ട കിടാവാണ്. ഫകൈഫ യഖൂമു ഖൽഫൽ മുഖ്തദീ, ഈ ലീഡറാ എനിക്കിടക്കിടാവുടെ, എങ്ങനെയാണ് നീ ബാക്കിൽ ദൈപ്പാട്ടേ, നീ എങ്ങനെയാണ് എതിർ ദൈക്കിടേ? നീ ആ ലീഡറെ ഫോലോ ആക്കണായ അനുയായിയല്ലേ? അനുയായി ബാക്കിലല്ലേ ദൈക്കുവനായ? ലീഡർ എതിരിലല്ലേ ദൈക്കുവനായ? ചെന്നതുപോലെയുണ്ടു. ആ വണ്ടിയുടെ ഭാഷനാണ് മനസ്സിലാക്കിയ മുഅ്മിനീങ്ങളെ, ഒരു സംഭവം ഞങ്ങൾ മനസ്സിലാക്കണു. മൂസാ നബി അലൈഹിസ്സലാം ഒരു കാലത്ത് സ്വന്തം ഉമ്മ മൂസാ നബി അലൈഹിസ്സലാമുടെ ഒരു പെട്ടിയിലാക്കിട്ടൊരു നദിയിൽ വിട്ടുള്ളേ, ഒരു പൊലല് വിട്ടുള്ളേ. ആ പൊലല് പോയ പെട്ടി എത്തിപ്പെട്ടത് ആരൗത്തുകാണ്? ഫിർഔന്റെ ഔത്തുകല്ലേ? എന്നിട്ട് ഫിർഔന്റെ ഔത്തിൽ വളർന്നിട്ടല്ലേ മൂസാ നബി അലൈഹിസ്സലാമുടെ ദീൻ പ്രചരിപ്പിക്കടേ? ശത്രുടെ ഔത്തിൽ നിന്നിട്ട് പോലും ഫിർഔന് കൊന്നും ആക്കുകയില്ലല്ലേ? ഇതുപോലെയുള്ള സംഭവം നബി തങ്ങുമുണ്ടു. ചെറിയ പ്രായത്തിൽ അബൂജഹലിന്റെ എതിർ സീറ്റിലാണ് നബി തങ്ങൾ തെച്ചോണ്ടു. അബ്ദുൽ മുത്തലിബിടെ കൈക്ക് എത്തിപ്പെടേ അണ്ടതെ ശത്രു കൊന്നും നബി തങ്ങളാക്കുകയായിട്ടില്ല. ആ ശത്രുടെ കൈയുടെ തൊട്ട് രക്ഷപ്പെടുത്തിയവനാരാണ്? നിങ്ങ തപ്പിപ്പോയി നാർ, ഫഹദാ, നിങ്ങളെ അബ്ബു എത്തുപാട്ടിയെ, അല്ലെങ്കിൽ നിങ്ങൾ അബ്ബട അബ്ബയായ അബ്ദുൽ മുത്തലിബിന്റെ കൈക്ക് എത്തുപാട്ടിയത് ആര്? അല്ലാഹുവാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ അബൂജഹലിന്റെ കരടിയിലിരിക്കാൻ താർ. സുബ്ഹാനല്ലാഹ്. ഖദീജ റളിയല്ലാഹു അൻഹാ ആ മഹദിയുടെ ബിസിനസ് പോണ്ട യാത്രാ സംഘത്തെ കൂടെ നബി തങ്ങൾ പോകുമ്പോ നബി തങ്ങളെ വണ്ടടെ ചാലക്കായിട്ടിന്ന മനുഷ്യ ഉള്ള കാഫിറായ മനുഷ്യ ആ വണ്ടതെ തെരുടെ നടുലെത്തുമ്പോ തപ്പിപ്പോയിത്. അവിടെ അതാ ജിബ്രീൽ അലൈഹിസ്സലാമുടെ അല്ലാഹു താല മനുഷ്യ രൂപത്തിലിറക്കിയിട്ട് ആ യാത്ര പോണ്ട സംഘത്തൊട്ടിക നബി തങ്ങളെ വണ്ടട എത്തുപാട്ടിയ. അതാണ് ഖുർആന്റെ ഒരു ആയത്ത് പല പല ചരിത്രങ്ങളുടെ സൂചനയാണ് മുഅ്മിനീങ്ങളെ, പല ആശയത്തുകളുടെ സൂചനയാണ്. അത് വെറും ഒരർത്ഥത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. വല്ലാത്ത ആയത്താണ് നബി തങ്ങുക അല്ലാഹു താല കൊടുത്ത വലിയ നിഅമത്താണത്. സുബ്ഹാനല്ലാഹ്. ഇനി ഒരർത്ഥം മഹാന്മാർ ചെന്നാറ് അല്ലാഹു താല നബിയേ നിങ്ങളെ മനസ്സിലാക്കിയ അല്ലാഹല്ലൻ, നിങ്ങൾ അതേ ഹൈറാനായിട്ടുള്ള ആറുണ്ട് ചെന്നിട്ടല്ല മനസ്സിലാക്കിയ. ഫഹദാ, അപ്പ മനസ്സിലാക്കിട്ടാവുമ്പോ അല്ലാഹു താല നബിയെ നിങ്ങൾക്ക് ഒരു നല്ലൊരു തെരു കാട്ടിത്തന്ന, നിങ്ങൾ അല്ലാഹു താല ശക്തിപ്പെടുത്തിയ. മക്കത്തെ മുശരിക്കീങ്ങളിടല് എന്തിനാക്കണം ചെന്നിട്ട് പിടുത്തമില്ലാണ്ട് നബി തങ്ങളിക്കുമ്പോ ആ നബി തങ്ങകു ദീനു ചൊല്ലകുള്ള ഏറ്റവും വലിയ എനർജി ഇട്ട് കൊടുത്തവനാണ് അല്ലാഹ്. ഖുർആൻ ഇറക്കിയിട്ട് ആ ഖുർആൻ മക്കത്തെ മുശരിക്കീങ്ങളെ മുന്നലു ജോറ് ശബ്ദത്തിൽ ഓതകുള്ള താക്കത്ത് കൊടുത്തവനാണ് അല്ലാഹ്. അതേ മക്കത്തിൽ കാണ്ട പർവ്വതത്തെ മുന്നലു പോയിട്ട് മക്കത്തെ ആൽമാരെയും കൂട്ടിയിട്ട് അല്ലാഹു ചൊല്ലുണ്ട് എന്നിട്ട് പരിചയപ്പെടുത്തകുള്ള
താക്കത്ത് കൊടുത്തവനാണ് അല്ലാഹ്. മക്കത്തെ മനുഷ്യന്മാരുടെ നിന്നിട്ട് നബി തങ്ങൾ കുടിയനായില്ല, വ്യഭിചാരിയായില്ല, ഏതരമാവുന്നൊരു ആരാധിക്കടാളായില്ല. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ മാ സാധാരണ അറബിങ്ങ ചൊല്ലെ പദം പ്രയോഗിക്കട്ടെ. മറുഭൂമിൽ നിൽക്കട വലിയൊരു മരത്തുക, ഒരേ മരം, ഒരു മറുഭൂമിയിൽ നല്ല പച്ച പിടിച്ചിട്ടുള്ളൊരു മരമുണ്ട്. ആ മരത്തുകാണ് അറബിങ്ങ സാധാരണ ലാല്ലാണ്ട് ചൊല്ലേ. എന്തേ കാരണം? നിങ്ങൾ നോക്കറൂ, ഒരു മറുഭൂമിയിൽ ഏതുമില്ലാത്ത ജാഗത്ത് ഒരു പച്ച പിടിച്ച മരമുണ്ട് കൊണ്ട് കണ്ടെങ്കിൽ ആ മരുഭൂമിയുടെ തെരുൾ യാത്ര പോണ്ട ആൽമാർക്ക് വലിയൊരു സന്തോഷമാണത്, വലിയ സമാധാനമാണത്. അവിടെ പോയൊന്ന് റെസ്റ്റ് എടുക്കുക ആവിടും, അവിടെ പോയിട്ടൊന്ന് തണൽ അനുഭവിക്കുക ആവിടും, അവിടെ പോയി അതേ വണ്ടകുള്ള ആഹാരം കൊടുക്കുക ആവിടും. നല്ല ചൂട് പിടിച്ച നാല് ആ മരത്തെ ഉപകാരമൊന്ന് നിങ്ങൾ ആലോചനാക്കി നോക്കൂ മുഅ്മിനീങ്ങളെ. എങ്കിൽ അറേബ്യൻ മനുഷ്യന്മാരുടെ അതുപോലെ മരമായി വന്ന നേതാവാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങൾക്ക് കിട്ടിയ ഈമാനില്ലേ, ആ നബി തങ്ങോ കിട്ടിയ ശരീഅത്ത് ഇൽമുകയില്ലേ, ആ നബി തങ്ങോ കിട്ടിയ അള്ളാഹുടെ വിജ്ഞാനമില്ലേ. അറബികളെ മുന്നലു മുശ്രിക്കീങ്ങളെ മുന്നലു അതൊന്ന് ചൊന്നു കൊടുത്തു ഫായിതെടുക്കടാൽമാർ പലരും ഫായിതെടുത്താറ്. ലക്ഷക്കണക്കിലുള്ള സ്വഹാബത്ത് ആ മണ്ണിൽ വലിഞ്ഞു വന്നാറ്. അതാണ് നബി തങ്ങളെ മരുഭൂമിയിൽ നിൽക്കടെ പച്ച മരം പോലെയാണ് നിങ്ങൾ അള്ളാഹു താല മനസ്സിലാക്കിയേ. അതുകൊണ്ട് ഫഹദാ നിങ്ങളെ കാരണം കൊണ്ട് പലരെയും അള്ളാഹു താല ഹിദായത്താക്കിയ. സുബ്ഹാനല്ലാഹ്. പിന്നെയും മഹാന്മാർ ചൊന്നാറ് അല്ല ചൊന്നെങ്കിൽ നബി തങ്ങൾ ചെറിയ പ്രായത്തില് ഒന്നും കൊന്തില്ലാത്തൊരവസ്ഥയും തല്ലേ. ആ അവസ്ഥയില് സുബ്ഹാനല്ലാഹ്, ആ അവസ്ഥ തൊട്ട് നബി തങ്ങുകയെല്ലാം അറിയുടൊരവസ്ഥക്ക് തീർത്ത ആളാരാണ്? അല്ലാഹു തആലയാണ്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. ഉമ്മടെ ബൈത്ര പറത്ത് പറമ്പോ ഇവിടെ ആരുകും എന്തും കൊന്തില്ലാത്ത അവസ്ഥമല്ലേ. എങ്കിൽ പിന്നെ മനുഷ്യടെ മനുഷ്യരൂപത്തിലായി പരിപൂർണമാക്കി തീർക്കടവണാരാണ് അല്ലാഹുവാൻ? മനുഷ്യകു പെറും തടിയുന്നെങ്കിൽ മയ്യാ, മനുഷ്യക്ക് പെരും അതേ ബുദ്ധി ഇന്നെങ്കിൽ മയ്യാ, മനുഷ്യക്ക് പെരും ചന്ത ഇന്നെങ്കിൽ മയ്യാ. മനുഷ്യടെ തടിക്ക് ഏറ്റവും സൗന്ദര്യം കൊടുക്കുന്നതല്ലേ അവൻ്റെ ഇൽമുങ്ങ, അള്ളാഹുവിടെ കുറിച്ചുള്ള ഈമാനുങ്ങ, അള്ളാഹുവിടെ കുറിച്ചുള്ള അറിവുങ്ങ. തടിയുണ്ടോ? ഈമാനില്ല. ചന്ത ഉണ്ടോ? അള്ളാഹുവിടെ അറിവുങ്ങ ഇല്ല. നിഅമത്തുങ്ങ ഉണ്ടോ? അതേ അനുഭവിക്ക. അതേ ഈമാന്റെ വിഷയമേ അവന് കൊന്തില്ല. എങ്കില്ല മനുഷ്യ ചത്തമയ്യത്ത് പോലെയല്ലേ? എന്തെങ്കിലും ഉപകാരം അവൻ്റെ കൊണ്ടുണ്ടാ മുഅ്മിനീങ്ങളെ? അവന് എന്തെങ്കിലും ഉണ്ടാ? അവന് തീന്നു പോകലോട് കൂടെയെല്ലാം തീന്നു പോയില്ലേ? അതേ ടൈമില് നബി തങ്ങു നല്ല മനുഷ്യരൂപം കൊടുത്ത പടച്ചറബു അതിറാണ്ടി അപ്പുറമുള്ള ഇൽമ അല്ലാഹു കൊടുത്ത നല്ല ഈമാൻ പടച്ചറബു കൊടുത്ത ആ ഹിദായത്തും മാരിഫത്തും ബുദ്ധിയും വെച്ചിട്ട് നബി തങ്ങളതേ അറബി മനുഷ്യന്മാരെ, അതേ എങ്ങനത്തെ മനുഷ്യന്മാരാണ്? വറട്ടു മനുഷ്യന്മാരെ. നല്ല ബുദ്ധി കൊണ്ടും വിജ്ഞാനം കൊണ്ട് ഈ ദീനിക നബി തങ്ങൾ വിളിച്ചിട്ട് മുഅ്മിനീങ്ങളെ, അത് നബി തങ്ങുക അല്ലാഹു കൊടുത്ത പവരാൻ. പിന്നെ മാ മഹാന്മാർ ചൊന്നാറ് നബിയേ നിങ്ങ എല്ലാ നിലക്കും ആശ മുറിഞ്ഞ ആളായിട്ട് ഇന്നാറ് ചൊന്നെങ്കിൽ നബി ചൊല്ലൊരു പദവി ഇല്ലേ നുബുവത്ത് ചൊല്ലെ പദവി, അത് കിട്ടുണ്ട് നിങ്ങ മനസ്സിൽ പോലും വേറച്ചിട്ടില്ലെന്ത്? എന്തേ കാരണം? അണ്ടത്തെ യഹൂദിങ്ങ ചൊന്നോണ്ടിന്നാറ്, അണ്ടത്തെ നസാറാക്കന്മാർ ചൊന്നോണ്ടിന്നാറ്, നുബുവത്ത് ഞങ്ങളെ രാജ്യത്തിൽ കിട്ടകുള്ളത് ഞങ്ങളെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ നോക്കുമ്പോ കിട്ടിപോയതാറുകാണ്. കിനാവുൽ പോലും ആ സ്ഥാനം കിട്ടലാ ചെന്നിട്ട് വേർച്ച് നിങ്ങൾ കാണ് നബിയേ.
അതാണ് വവജതക്കല്ലാഹല്ല, എന്തുമില്ല എന്തുമില്ല ചെന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിട്ടിന്നാർ. പക്ഷേ ഫഹദ, നിങ്ങൾക്ക് നുബുവത്ത് ചൊല്ലെ വലിയൊരു സ്ഥാനം തന്നവനു അല്ലാഹുവാൻ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വമാണിത്. മഹാന്മാർ പിന്നെയും ചെന്നാർ, നബിയെ നബിയെ അത്രയും ആളുമാർ നിങ്ങളുടെ ചെയ്യുമ്പോ നിങ്ങളെ ചുറ്റു നിങ്ങളെ കുടുംബത്തങ്ങുള്ള നിങ്ങളെ ഫ്രണ്ട് സർക്കിളുണ്ടു, എത്രമാ നിങ്ങളെ പരിചയമുള്ള ഇഷ്ടം വെക്കിടാൽമാരുള്ള എല്ലാരും പോയി ബിംബത്തേക്ക് സുജൂതിടുമ്പോ, എല്ലാരും പോയി ചാവുകൊന്ന് കള്ളു കുടിക്കുമ്പോ, അനൈതികമായിട്ടുള്ള സംബന്ധത്തിൽ ഏർപ്പെടുമ്പോ, നബിയെ അതിലെ എല്ലാത്ത തൊട്ടും നിങ്ങളെ കാത്തവനു അല്ലാഹുവാൻ. കാത്താണ്ട് മാത്രമല്ല, നിങ്ങളെ കാരണം കൊണ്ട് കള്ളുകൂടി വിട്ടുവന്നില്ലേ സ്വഹാബത്തുങ്ങ, നിങ്ങളെ കാരണം കൊണ്ട് വ്യഭിചാരം നിപ്പാട്ടില്ലേ സ്വഹാബത്തുങ്ങ, നിങ്ങളെ കാരണം കൊണ്ട് പിന്നേതേ അല്ലാഹു അല്ലാത്ത ഒരാളും തലഭാഗകു സ്വഹാബത്ത് പോയില്ലല്ലേ നബിയേ. നബി തങ്ങളുടെ മഹത്വമാണ് മുഅ്മിനീങ്ങളെ. പിന്നൊരു സംഭവം കൂടി നബി തങ്ങളുടെ ജീവിതത്തിൽ നടന്നില്ലേ, അതേ മസ്ജിദേ മസ്ജിദുൽ ഹറാമുള്ള കഅബത്തുക മുന്നിട്ടാണ് നബിതങ്ങൾ നിസ്കരിച്ചോണ്ടിന്നേ. അള്ളാഹുടെ വാർഡർ വന്ന് ഇനി അതേ കഅബത്തുക തിരിഞ്ഞ് നിസ്കരിക്കുക തീറാ, ഇനി നിസ്കരിക്കുവാനായത് ബൈത്തുൽ മുഖദ്ദസുക മുന്നിട്ടിട്ടാണ്. നബിതങ്ങ വല്ലാതെ ബേജാറായി പോയ ടൈമാണത്, ഒരപ്സെട്ടായ ഒരു ടൈമിന്. ആ ടൈമിടെ അള്ളാഹു ഇല്ലാണ്ടാക്കിയ ഫഹദ, പിന്നെയും കഅബത്തുക തിരിഞ്ഞ് നിസ്കരിക്കുകയും അല്ലാഹു നബി തങ്ങളൊട്ട ചൊന്നുല്ല നബിയേ, ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹ, നബിക്കേത് ഖിബ്ലമാ ഇഷ്ടം ആ ഖിബ്ലക നബിയെ നിങ്ങ മുന്നിട്ട് നിസ്കരിക്കരു ചൊന്ന രാജാവല്ല അല്ലാഹ്. മുഅ്മിനീങ്ങളെ, ഞങ്ങളുടെ ചെറിയ ഭാഗ്യം എന്തുമല്ല, ഞങ്ങൾ വല്ലാത്ത ഭാഗ്യമുള്ള ആത്മാരാണ്. റസൂറുള്ളാഹി എല്ലാം ആക്കിക്കൊടുത്ത രാജാവാണ് അല്ലാഹ്. ആ നബി തങ്ങൾ ചൊന്ന ഏറ്റവും വലിയ ധൈര്യത്തെ പലകവുണ്ടു, ഇന്ന ശഫാഅത്തി ലിഅഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി, നണ്ട ശഫാഅത്ത് നാളെ ആഖിറത്തിൽ നണ്ട ഉമ്മത്തിൽപ്പെട്ട് വലിയ വലിയ ദോഷാക്കി ആൽമാറുക. റസൂലുള്ളാഹിയുടെ പവറാണ് മുഅ്മിനീങ്ങളെ. ആ നബി തങ്ങളെ മഹത്വം സമ്പൂർണമായിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ ദുഹാ. ആ നബി തങ്ങൾക്ക് വേനായിട്ട് അല്ലാഹു ഖിബ്ല തിരിച്ചു കൊടുത്ത റസൂലുള്ളാഹി എന്തൊരു ഇഷ്ടമുണ്ട് അതുപോലെയാണ്. ബാക്കി നബിമാർക്ക് അങ്ങനല്ല, അള്ളാഹു എങ്ങനെ ഇഷ്ടമുണ്ട് അങ്ങനെ അങ്ങനെ വേണു. അതേ ടൈമിൽ അള്ളാഹു താല ഇപ്പുറത്തെ ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായി അതിൽ കണക്കിലെടുക്കടേ. നബി തങ്ങൾ ഇഷ്ടം എന്തിനുണ്ടു, അത് അള്ളാഹു സ്വന്തം ഇഷ്ടമായിട്ടാണ് എടുക്കടേ. ബാക്കി അമ്പിയാവും ബാക്കി ഔലിയാവും അള്ളാഹുടെ ഇഷ്ടം എന്തിനുണ്ടാ അതുപോലെ നടക്കടേ. അതേ ടൈമിൽ അള്ളാഹുവ റസൂറുള്ളാഹിന്റെ ഇഷ്ടം എന്തിനുണ്ടോ അതുപോലെയാണ് നബി തങ്ങൾക്ക് അള്ളാഹു ആക്കി കൊടുക്കടേ. സുബ്ഹാന ജല്ല ജലാലുഹു. പിന്നെ ഈ മഹാന്മാർ ചെന്നാർ, വബജദക്കല്ലാഹല്ല, നബിയെ നിങ്ങൾക്ക് ഫസ്റ്റ് ഖുർആനായ തിഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് അത് എത്തുപാട്ടിയാളാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അയാൾ ഫസ്റ്റ് വന്നിട്ടാവുമ്പോൾ നിങ്ങൾ പേടിച്ചെന്നാർ നബിയെ, അയാളെ പറ്റി നിങ്ങൾ പരിചയമില്ലെന്ന്. വബജദക്കല്ലാഹല്ല, ജിബ്രീലിന്റെ പരിചയമില്ലാത്ത ആളായിട്ടാണ് നിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുന്നേ. ഫഹദാ, പിന്നെ നിങ്ങൾ ജിബ്രീലിനെ നിങ്ങൾ പരിചയപ്പെടുത്തി തന്ന. സുബ്ഹാനല്ലാഹ്. ജിബ്രീൽ നബി അലൈഹിസ്സലാമിനെ പരിചയപ്പെടുത്തിയാൽ പിന്നെ നബിയും ജിബ്രീലും വല്ലാത്ത ഫ്രണ്ട്ഷിപ്പ് വന്ന് പോയില്ലേ മുഅ്മിനീങ്ങളെ. ജിബ്രീൽ അലൈഹിസ്സലാമുകും നബി തങ്ങൾക്കും എത്ര വലിയ ബന്ധമാണ് അവിടെ ഇന്നേ. പിന്നെ മഹാന്മാർ ചൊന്നാർ, നബിയെ വബജദക്കല്ലാഹ്, നിങ്ങളെ നങ്ങ മനസ്സിലാക്കിയ നബിയേ, വലിയ മഹബത്തുള്ള ആളായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയ, അള്ളാഹുടെ പിരസം വെക്കുന്ന ആളായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയ, ഫഹദ അള്ളാഹുടെ പിരസം വെക്കുന്ന ആളായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ
അതേ അള്ളാഹുടെ ഇനിയും ഇനിയും മടുക്കുകൊള്ള അതേ ശരീഅത്ത് ഇൽമുങ്ങ നിങ്ങ ഗുണങ്ങ പടിപാടി തന്ന നബിയേ, നിങ്ങ മഹബത്ത് വെച്ചത് നണ്ടതാണ്. അപ്പൊ നണ്ടൊട്ടുക ഇനിയും ഇനിയും അടുക്കുകൊള്ള തെരുവാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അത് നിങ്ങ ഗുണങ്ങ പടിപാടി തന്ന നബിയേ. സുബ്ഹാനല്ലാഹ്, തഫ്സീറാണ് മഹാന്മാർ ചൊന്നേ. പിന്നെയും ചൊന്നാറ് നബിയേ, നിങ്ങളെ അതാ അള്ളാഹല്ലായിട്ട് നിങ്ങൾ എത്തിയാ ചെന്നെങ്കിൽ നിങ്ങൾ വലിയ ഉപദ്രവം തന്ത്രങ്ങം സഹിക്കട ആളായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കിയേ. എത്ര ഉപദ്രവമാണ് കാഫിരീങ്ങാക്കിയെ. നിസ്കരിക്കുക പോലും വിട്ടില്ല, ഔത്തുര ദൈക്കുക പോലും വിട്ടില്ല, പുറത്തിറങ്ങുക പോലും വിട്ടില്ല. എവിടുത്തോലും നിങ്ങളെ എതിർത്താറങ്ങ നിങ്ങൾക്കതേ ആഹാരം തരകു തീറാ ചെന്നിട്ടുള്ള ബാൻ പോലും ഫത്വ പോലും അങ്ങ് കൊടുത്തുള്ള നബിയേ. ഇതെല്ലാം നക്കുവേനായിട്ട് നിങ്ങൾ സഹിച്ചില്ല നബിയേ. പക്ഷേ നിങ്ങളെ ഈ എല്ലാ സഹനങ്ങളും കണ്ടനാണ് ഫഹദ നിങ്ങൾക്ക് നല്ല ശക്തിനാണ് തന്നില്ല നബിയേ. എങ്ങനത്തെ ശക്തിയാണ് തന്നേ? ഒരു കാലത്ത് അങ്ങ് ചെന്നതുപോലെ നിങ്ങൾ അതേ അനുഭവിക്കണോ സഹിക്കണോ ഉണ്ട് വന്നിട്ടുണ്ടെങ്കിലും ഇനൊരു കാലം നിങ്ങൾക്ക് വന്ന് അണ്ട് മക്കത്തെ രാജാവ് നിങ്ങാണ്, അണ്ട് മദീനത്തെ രാജാവ് നിങ്ങാണ്, അണ്ട് എല്ലാ അറബികളെയും രാജാവ് നിങ്ങാണ്. അത്രയും നല്ല ശക്തി നിങ്ങൾക്ക് തന്നാ. സുബ്ഹാനല്ലാഹ്. പിന്നെയും മഹാന്മാർ ചൊന്നാറു വജദക്കല്ലാഹ് നബിയെ, ആകാശങ്ങളെ ഭഗ്നിയോകും തില്ലന്ത് ആകും തില്ല ചൊള്ള വിഷയം നോകും തായില്ല നബിയേ. അപ്പളതാ ഫഹദാ നിങ്ങൾക്ക് പേനായിട്ട് ആകാശത്തെന്ന് പരിചയപ്പെടുത്തുകൊള്ള ഒരു നല്ലൊരു ജെർണി നങ്ങാതെ റെഡിയാക്കിയില്ലേ? ആ ജെർണിയുടെ പേരല്ലേ മേറാജ്, ഇസ്രാ മേറാജ് ചൊള്ള ജെർണി. സുബ്ഹാനല്ലാഹ്. അതോടുകൂടെ ആകാശലോകമെല്ലാം നബിയെ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? സുബ്ഹാന ജല്ല ജലാലുഹു. നബിതങ്ങൾ പോവാത്ത ഗ്രഹങ്ങൾ ഉണ്ടാ, നബിതങ്ങൾ എത്തിപ്പെടാത്ത ലോകമുണ്ടാ, നബിതങ്ങൾ കാണാത്തൊരു ജാഗമുണ്ടാ. ഈ ലോകത്തിലും ആകാശലോകത്തിലും സകല ഭാഗങ്ങളും പരിചയമുള്ള നേതാവല്ലേ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ നബിതങ്ങൾ ഇവിടെ എന്തെല്ലാം ചെന്നുപോയിത്താ, അതൊരാരും ഇക്കാലം വരെ തിരുത്തകു സാധ്യമായില്ല. ഒരു കാലത്ത് നബിതങ്ങളെ പല നിലക്കും ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഒരു കാലത്ത് ഈ ലോകത്ത് വന്ന സകല ബുദ്ധിജീവികം നബിതങ്ങളെ റൈറ്റ് വെച്ചതല്ലേ കണ്ട്, നൂറുക നൂറ് പാസാക്കിയതായിട്ടല്ലേ കണ്ട്, നബിതങ്ങളെ ആരോഗ്യമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുങ്ങ നോക്കറൂ, നബിതങ്ങളെ സമാജവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുങ്ങ നോക്കറൂ, നബിതങ്ങളെ ഖഗോളശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഹദീസുങ്ങ നോക്കറൂ, നബിതങ്ങളെ ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഹദീസുങ്ങ നോക്കറൂ, നബിതങ്ങളെ മാത്ര മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട ഹദീസുങ്ങ നോക്കറൂ, നബിതങ്ങൾ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ഹദീസുങ്ങ നോക്കറൂ. സുബ്ഹാനല്ലാഹ്. ഒരു രാജ്യത്തെ എങ്ങനെ നടപ്പാട്ടണ ചൊല്ല രാജകീയവുമായി ബന്ധപ്പെട്ട ഹദീസുങ്ങ നോക്കറൂ. ഇതുപോലെ ലോകത്തിൽ നൂറുകു നൂറു ക്രമം പോലെ പടിപാടി തന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാണ്ട് ഈ ലോകത്തിൽ ആരുള്ളാറ് മുഅ്മിനീങ്ങളെ, ആ നബിതങ്ങൾ പടിപാട്ടാത്തൊരു വിഷയം ഈ ലോകത്തുണ്ടാ? എല്ലാ ടെസ്റ്റ് ട്യൂബുടെ ബഗ്ഗയും എല്ലാ ക്ലോണിങ്ങടെ ബഗ്ഗയും എല്ലാ സകല വിജ്ഞാനത്തെ ബഗ്ഗയും അതേ സൂചനം തന്നുപോയ നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ബാക്കി ദീനങ്ങം ഈ ദീനം ഒന്ന് എടുത്തു നോക്കോ, എന്തൊരു നല്ല ദീനാണ്. ഈ ദീന് കള്ള് ഹറാമാക്കിയ ദീനാണ്. ഈ ദീന് വ്യഭിചാരം ഹറാമാക്കിയ ദീനാണ്. അന്യ പെണ്ണിടെ കണ്ടത് ഹറാമാക്കിയ ദീനാണ്. റിബ ബഡ്ഡി ഹറാമാക്കിയ ദീനാണ്. എന്തേ കാരണ? അതിനെ ഓരോ ദുരന്തങ്ങളും ഉണ്ട് കണ്ടുകൊണ്ടുണ്ടു. ആ ദുരന്തത്തിലെല്ലാം പ്രധാനമായി കാരണമാവുടേതാണ് കള്ളല്ലേ, ഡ്രഗ്സിങ്ങല്ലേ, മനുഷ്യരുടെ ബുദ്ധിനെ നഷ്ടപ്പെടുത്തുന്നതല്ലേ,
അതേ പലരും ഇവിടെ തെരുതപ്പി പോകില്ലേ? കാരണം എന്താണ്? പെണ്ണല്ലേ. പലരും ഇവിടെ ആർത്തികമായിട്ട് നഷ്ടമനുഭവിക്കുകയല്ലേ? കാരണം എന്താണ്? ബഡ്ഡിയല്ലേ. ഇതരെയെല്ലാം നഖശിഖാന്തമായി ഈ ലോകത്ത് എതിർത്ത് കാട്ടിത്തന്നെ, പടിപാട്ടിത്തന്നെ, അതിലെ ദുരന്തകം മനസ്സിലാക്കി തന്നെ നേതാവാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വജദക ളല്ലൻ ഫഹദ. നബിയേ, നിങ്ങൾക്കെല്ലാം ഞങ്ങൾ പടിപാട്ടിത്തന്ന, നിങ്ങൾ അന്വേഷിയായിട്ടാണ് വന്നരേ, ഇൽമുടട്ടിക വലിയ താകമുള്ള ആളായിട്ടാണ് വന്നരേ, നണ്ടൊട്ടിക വലിയ മഹബത്തുള്ള ആളായിട്ടാണ് വന്നരേ, അതേ നണ്ടഭഗ്യ അറിയുകയാണ് നിങ്ങൾ വന്നരേ, ദീണ്ടഭഗ്യ വല്ലാത്ത താല്പര്യമുള്ള ആളായിട്ടാണ് വന്നരേ. ആ താല്പര്യമുള്ള ആളുകതേ അള്ളാഹു തെരുവാപ്പനാക്കി കൊടുത്ത ഫഹദാ ഓപ്പനാക്കി കൊടുത്തവന അല്ലാഹു ആയതുകൊണ്ട് അത് വല്ലാണ്ട വിശാലമായ ഓപ്പനായി പോയിത്തി. അതുകൊണ്ട് റസൂറുള്ളട പോലെ ഈ ലോകത്തിൽ ഇൽമുള്ള ഇനൊരാളില്ല. സകല ഇൽമുങ്ങം നബി തങ്ങോ കിട്ടിപ്പോയിത്തി. എന്നിട്ടാണ് പരിശുദ്ധമായ ഖുർആൻ പിന്നൊരു ആയത്തിൽ നബി തങ്ങളെ പിന്നൊരു കഷ്ടത്തെ പകയും ചൊല്ലെ, വവജദക ഇലൻ ഫഅഗ്ന. അല്ലാഹു തആല നബിയേ, നിങ്ങളെ കണ്ടാ എങ്ങനെയാണ് കണ്ടേ? ആ ഇല, ഒന്നും കയ്യിലില്ലാത്ത ആളായിട്ടാണ് കണ്ടേ, ആരും നോക്കുകയില്ലാത്ത ആളായിട്ടാണ് കണ്ടേ. ഈ കണ്ട റബ്ബ് ആ നബി തങ്ങളേറ്റെടുത്തില്ലേ? ഫഅഗ്ന. നബിയെ, നിങ്ങളെ മനസ്സല്ലാഹു നിറച്ചു തന്ന, നിങ്ങളെ കൈ അല്ലാഹു നിറച്ചു തന്ന. അതുക്ക് പല കാരണങ്ങൾ മഹാന്മാർ ചൊന്നാറ്. അള്ളാഹു തആല നബിതങ്ങളെ മനസ്സു നിറച്ചതും അവണ്ട് അതേ നബിതങ്ങളെ കൈ നിറച്ചതും അഗനാഹു ബി തർബിയത്തി അബീ ത്വാലിബ്, മുതാബയായ അബീ ത്വാലിബില്ലേ, അബീ ത്വാലിബ് അതേ നബിതങ്ങളെ നോക്കുക വന്നില്ലേ. അബ്ദുൽ മുത്തലിബ് ചൊല്ലെ, അബ്ബടെ അബ്ബ മരിക്കര ടൈമിലു അബൂ ത്വാലിബുടെ കയ്യില് നബിതങ്ങളെ കൊടുത്തില്ലേ? അബൂ ത്വാലിബ് അതേ സ്വന്തം മക്കളാണ്ടിയാറ ബംഗാറ് പോലെ നബിതങ്ങളെ തരിട ഒരു രോമത്തുക പോലും നമ്പലാവാത്തത് പോലെ നോക്കി നടന്ന മഹാനാണ് അബൂ ത്വാലിബ്. നബിതങ്ങളതേ നബുവത്ത് കിട്ടി കിട്ടത്തോലും ആ നബിതങ്ങൾക്ക് വലിയ ആശ്രയവും തനലും ധൈര്യവുമായിട്ടിന്ന് നേതാവാണ് അബൂ ത്വാലിബ്. സുബ്ഹാനല്ലാ, അബൂ ത്വാലിബ് നഷ്ടപ്പെട്ടില്ലേ? നബിതങ്ങൾ വല്ലാഹാന്റെ ബേജാറായില്ലേ? ഇടയ്ക്കൊരു സംഭവം നടന്നില്ലേ? അബൂ ത്വാലിബ് ജീവിച്ചിക്കുന്ന ടൈമിലു അതേ മക്കത്തെ ശത്രുങ്ങ വന്നു ചെന്നാർ, അബൂ ത്വാലിബേ യാറായോണ്ടുണ്ടു, നിന്റെ അതേ ഇല ഉണ്ടെ മോണ്ടെ ഉപദ്രം യാറായോണ്ടുണ്ടു, ആ മോണ്ടെ മാത് നീ തടഞ്ഞു വെച്ചില്ലാണ്ട് കണ്ടെങ്കിൽ നിക്കണങ്ങ ബഹിഷ്കാറാക്കുക, ആ മുഹമ്മദിനങ്ങ കൊല്ലുക. അബൂ ത്വാലിബ് പേടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ മുന്നിൽ ചൊന്നില്ലേ, മോനെ നീ നൗത്രുൾക നിന്നിട്ട് ദാവത്താക്കിയെങ്കിലുമേ ഔത്തര പറത്തു പോകുന്നുണ്ടില്ലല്ലേ മോനെ. അതേ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അണ്ടബൂ ത്വാലിബ് അല്ലാണ്ട് ഒരാളും ആശ്രയം കൊടുക്കുകയില്ല. പക്ഷേ പടച്ചറബുടെ ദീന് പൊട്ടിട്ട ഒരാശ്രയം അബൂ ത്വാലിബിടെ മുഖം നോക്കി നബി തങ്ങളെ ചൊന്നില്ലേ, കുഞ്ഞാബാ മുതാബാ നിങ്ങൾ ആശ്രയം കിട്ടില്ലെങ്കിലും സാരമില്ല, നക്ക് ദാവത്താക്കിയേ തീരൂ, അള്ളാഹു മനുഷ്യന്മാരെ വിളിക്കണു, അത് നക്കുള്ള കർത്തവ്യമാണ്, അതാക്കാണ്ട് നക്ക് മുണ്ടതയ്ക്കുക സാധ്യമല്ല. കൊറേ അബൂ ത്വാലിബ് അപ്പുറം ഇപ്പുറം ചർച്ചയായി ചർച്ചയായിട്ട് അവസാനം അബൂ ത്വാലിബ് മനസ്സില്ലാത്ത മനസ്സോടെ ചെന്തു, മോനെ എങ്കിൽ രണ്ടൗത്തിൽ നീ നിക്കണ്ട മോനെ. അബൂ ത്വാലിബും അതേ നബി തങ്ങളുമായി വല്ലാത്ത ബന്ധമാണ്. ആ ചെറിയ മോനു സുബ്ഹാനല്ലാ, അബ്ബ ഇല്ലാണ്ട് വളർന്ന മോനു അതാവത്താക്കിയതിന്റെ പേരിൽ ഔത്തര പുറത്തു പോകുമ്പോ
ഭക്തന്റെ എല്ലാ സാധനങ്ങളും കെട്ടാക്കിയിട്ട് കുഞ്ചിലിങ്ങനെ വെച്ചിട്ട് പറത്തു പോകുമ്പോ നബി തങ്ങളെ കണ്ണിൽ ഇങ്ങനെ തന്നി പിറകു തുടങ്ങിത്ത്. അബൂ ത്വാലിബിടെ കണ്ണിലും അതേ ധാരാകാരമായി തന്നിലിയകു തുടങ്ങിത്ത്. അബൂ ത്വാലിബ് ചൊല്ലെ മുതാബകു സലാമും ചെന്നിട്ട് നബി തങ്ങൾ അതേ കൊറേ ദൂരം ഇങ്ങനെ നടന്നു പോകുമ്പോ ബായിൽ ദർഗുലും നിന്നിട്ട് അബൂ ത്വാലിബ് അതേ സ്വന്തം മോനായ എലവുണ്ട മോനായ നബി തങ്ങൾ ഇങ്ങനെ ദൂരത്തിൽ നോക്കി കൊണ്ടുണ്ടു. മനസ്സ് പൊട്ടിപോയിത്ത്. ജോറു ബിൽജി ജന്തുയാ മുഹമ്മദ്, എവിടെക്കും പോവണ്ട, നണ്ട കൂടെ നിന്നിട്ട് അതേ ഔത്തര പർത്തും വന്നിട്ട് നീന് ദാവത്താക്ക് നണ്ട എല്ലാ സപ്പോർട്ടും നിക്കുണ്ട് മോനെ. നബിതങ്ങളെ സകല കഷ്ടകാലത്തും താങ്ങിയ അബൂ ത്വാലിബ് മരണപ്പെട്ടു പോയിട്ടാവുമ്പോ അല്ലാഹു കൈവിട്ടില്ല. പിന്നെയാണ് അല്ലാഹു തആല നബിതങ്ങളെ കൈ നുറുക്കിടെ അഗ്നാഹുല്ലാഹു ബിമാലി ഖദീജ. ഖദീജ റളിയല്ലാഹു അൻഹാട സമ്പത്ത് കൊണ്ടാണ് മൂന്ന് വർഷകാലം ശുഅബ് അബി ത്വാലിബ് ഇലതിണ്ട് ജീവിക്കുന്നായ അവസ്ഥ വന്നിട്ടാവുമ്പോ അണ്ടത്തനാല് എല്ലാ സമ്പത്തും ദാനം വെച്ച മഹദിയാണ് ബിബി ഖദീജ. സുബ്ഹാനല്ലാഹ്, നബിതങ്ങൾ ഖദീജ ബീവിയുടെ മുട്ടം വന്ന് ചെന്നുല്ലേ, വലിയ ടെൻഷനിലാണ് നബിതങ്ങളെ കണ്ടെ. ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് കേട്ടിട്ട് നബിയേ നീ എന്ത് സംഭവിച്ചു പോയിത്. നബിതങ്ങൾ ചൊന്ത സമാനു സമാനു കഹത്തിൻ, ഓ ഖദീജ ഈ കാലം ക്ഷാമം പിടിച്ച കാലമായി പോയിത്, തിന്നുക കിട്ടാത്ത കാലമായി പോയിത്. അതേ ഫഇന്നന ബദൽതുൽ മാല യംഫുദു മാലകി മാലുകി. നണ്ടമുട്ട പലരും നണ്ട സ്വഹാബത്തുകായ ആളുമാർ പട്ടിണി കിടക്കട ആളുമാർ പല അകത്യമായി പറമ്പോ നക്ക് ചെലവാക്കുള്ള സമ്പത്ത് നിണ്ടത് മാത്രമാണ് ഖദീജ. നിന്റെ പൈസ എടുത്തിട്ട് ഇനടുത്ത് കൊടുക്കരുത്, നിനക്ക് വല്ലാണ്ട ചെങ്കായ കൊണ്ടുണ്ട് ഖദീജ. വൈലം അബ്ദുല്ല ഖാഫുല്ലാ, ഇനി ഞാനത് കൊടുക്കില്ലാണ്ട് കണ്ടെങ്കിൽ നണ്ടമുട്ടം വന്ന് ആയിരം കണക്കിലുള്ള സ്വഹാബത്ത് തിരിഞ്ഞു പോകുമ്പോ അല്ലാഹുടെ നാണ് പേടിക്കട. അപ്പോഴാണ് ഫദഅത്തു ഖുറൈശൻ ഫീഹി മുസ്സിദ്ദീഖ്, ഖുറൈശികളായ ആൽമാറ വിളിച്ചിട്ട് ഖദീജ ബീബി ചൊല്ലു, അതേ നണ്ട എല്ലാ സമ്പത്തും നാനുടെ റാശിയിട്ട. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലു, അണ്ട് ഖദീജ ബീബി റാശിയിട്ട സമ്പത്ത് എത്ര എന്തു കൊണ്ടുണ്ടാ. ബലഗത്ത് മബ്ലഗൻ ലം യഖ ബസരി അലാ മൻ കാന ജാലിസൻ ഖുദാമീ. നണ്ടമുട്ട തെച്ചോണ്ടിന്ന് നണ്ടമുന്നൊരു തെച്ചോണ്ടിന്ന് ആൽമാര പോലും കാനാണ്ടായി പോയിത്. അത്തര സമ്പത്തുകാണ് ഖദീജ റളിയല്ലാഹു അൻഹാ റാശിയിട്ടേ. ഞങ്ങളെ ഉത്തരമൊന്നൊരു പണ്ട് ആൽമാർക്ക് 100 രൂപ കൊടുക്കുക, പരിപ്പറ നോക്കുക ആൽമാരാണ്. ഒരു സ്ഥാപനയുടെ ആവശ്യമായി, പള്ളിയുടെ ആവശ്യമായി പലരും ദീനീ പ്രവർത്തകന്മാർ വരുമ്പോ ഒരു 10 രൂപ കൊടുക്കുക, അപ്പുറം ഇപ്പുറം നോക്കുക ആൽമാരാണ്. ഞങ്ങ റസൂറുള്ളാടെ ബേജാറ് കണ്ടിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുടെ കണ്ണിടതിര് ഇത്രയും സമ്പത്ത് റാശിയിട്ട പെണ്ണ് വേറൊന്നുമില്ല. അതുകൊണ്ടാണ് നാല് സ്വർഗത്തെ ലോകത്തെ എല്ലാ പെണ്ണുങ്ങളെയും നേതാവായി ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. മഹദി അവിടെ എല്ലാരും ഒന്നിലും ചെന്തു, ഇഷ്ഹദു ഇഷ്ഹദു, നിങ്ങെല്ലാരും സാക്ഷിയാണ് അന്നഹാദൽ മാലമാലുഹു, ഈ സമ്പത്ത് നണ്ടതല്ല, ഇതിന് വിധങ്ങളതാൻ. ഇൻഷാ ഫർഖഹു, വേണമെങ്കിൽ നിബിതങ്ങു ഇതാറുകും കൊടുക്ക. വൈശാംസഹു, വേണമെങ്കിൽ നിബിതങ്ങു വെച്ചോള, ഇതിന് വിധങ്ങുകനാണ് ഹതിയാക്കിയ. എന്തൊരു വല്ലാത്ത ധർമ്മമാണ് ധർമ്മമാണെന്ന് നടത്തിയേ. അതാണ് ഖുർആൻ ചെന്ന് കയ്യിലൊന്നുമില്ലാണ്ട് ആലായി നബിതങ്ങളെ നിങ്ങ കണ്ടിട്ടാവുമ്പോ പകന നബിതങ്ങളെ നിങ്ങ പൈസക്കാരാക്കിയ
ആരെ സമ്പത്ത് കൊണ്ടാണ് പൈസകാരാക്കിയേ? സർവമുപസിരീങ്ങം ചൊന്നാറ് ബിമാലി ഖദീജത്തുൽ കുബ്ര. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാടെ മാല് കൊണ്ടാണ് മുഅ്മിനീങ്ങളെ ഖദീജ ബീവിയും നഷ്ടപ്പെട്ട കാലം വന്നില്ലേ? 50 വയസ്സായിട്ടാവുമ്പോ ഖദീജ ബീവി മരണപ്പെട്ടില്ലേ? നബി തങ്ങളെ കൈകാലിയായിത്താ ഇല്ല മുഅ്മിനീങ്ങളെ. അണ്ട് നബി തങ്ങളെ താങ്ങുകൂ അബൂബക്കറുണ്ടു. നബി തങ്ങളെ സ്വന്തം തഴിടാണ്ടി ആരംഭം വെച്ച നേതാവാണ് സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും സുബ്ഹാനല്ലാഹ്. അതേ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെയും കൈകാലിയാട് അവസ്ഥ വന്നില്ലേ? നബി തങ്ങളും അബൂബക്കറിനെ സിദ്ദീഖ് ഹിജറ പോയില്ലേ? ആ ഹിജറ പോയിട്ടാകുമ്പോ അവിടെയും നബി തങ്ങളെ കൈകാലിയാവിടെ അവസ്ഥ വന്നില്ല. അവിടെ ആയിരക്കണക്കിലുള്ള അൻസാരിങ്ങ നബി തങ്ങളെ സഹായിക്കുക നിണ്ടാറ്. പിന്നെ നബി തങ്ങുകതേ പൈസത്തെ ചൊരിയല്ലേ മുഅ്മിനീങ്ങളെ? പിന്നെ കുറെ യുദ്ധങ്ങൾ നടന്നില്ലേ? അവിടെ കുറെ ഗനീമത്ത് സ്വത്തുങ്ങ കിട്ടില്ലേ? ഈ എല്ലാ സമ്പത്ത് കൊണ്ടും നബി തങ്ങൾ വലിയ സമ്പത്തുള്ള ആളായി തീർന്ന്. അൽഹംദുലില്ലാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാ, ഞങ്ങളെ തങ്ങൾ ഉസ്താദ് എത്തിയത്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, നല്ല ആരോഗ്യം. ദീർഘകാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പാടകും അത് കേൾക്കുകും നമുക്കും തങ്ങൾക്കും തൗഫീഖ് തരട്ട്. അൽഹംദുലില്ലാ, തങ്ങളെത്തിത്ത് ഇനി നാനീട്ടത് ശരിയല്ല. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തു. അൽഹംദുലില്ലാ, ഞങ്ങളെ അൽഹംദുലില്ലാ, ഞങ്ങളെ ബുർദ ഫൗണ്ടേഷൻ ഇത് 8 വർഷങ്ങൾ കഴിഞ്ഞിത്ത്. പക്ഷേ എല്ലാവർക്കും ഒരു കംപ്ലൈൻ്റ് ഉണ്ട്, കാലി ബുർദാവും ഒരു ക്ലാസ് മാത്രമല്ലേ നടന്നുകൊണ്ടുള്ളു, വേറെന്തും നടന്നുകൊണ്ടില്ലല്ലേ. ഇടയ്ക്കിടക്ക് കുറേ സാന്ത്വന കാര്യക്രമം ആക്കിയിട് കുറേ പാപത്വമാകൂ, സഹായിക്കുകൂ. ഈ ബുർദ ഫൗണ്ടേഷൻ മുന്നോട്ട് വന്നർ സഹായിച്ചത് അൽഹംദുലില്ലാ. ഇൽമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നല്ലൊരു സേവന ഈ ബുർദ മജ്‌ലിസ് ആക്കിയിട്. പെണ്ണിങ്ങും അൽഹംദുലില്ലാ ഇപ്പുറത്ത് ക്ലാസ് തുടങ്ങിയിട്ട് ഈ തിങ്കളിലെ ക്ലാസ് ജൂലൈ 2 അല്ലേ, ജൂലൈ 2 എല്ലാ പെണ്ണിങ്ങും അതിൽ ഉപകാരമെടുക്കുക, ലാഭമെടുക്കുക. ആ 2 ജൂലൈ 2 2 10:30 കണ്ടുക ക്ലാസ് തുടങ്ങിയത് അല്ലേ. ഇൻഷാല്ലാ നമുക്ക് ബന്ധപ്പെട്ട ഫിഖ് മസ്അലങ്ങ പെണ്ണിങ്ങൾക്കും എല്ലാ ക്ലാസ്സും ആണിങ്ങ എടുക്കാവില്ലല്ലേ. നല്ല പഠിച്ച പെണ്ണിങ്ങ ഉള്ള അരങ്ങമേ ക്ലാസ് എടുക്കുവാറ്. അതേപോലെ ഇൻഷാല്ലാ ഈ ബുർദ മജ്‌ലിസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്, ഈ ബുർദ മജ്‌ലിസിക്ക് സ്വന്തമായ ഒരു ജാഗം അഗത്യമുണ്ട്. അൽഹംദുലില്ലാ കഴിഞ്ഞ മദനീയം മജ്‌ലിസിൽ അതുക്ക് കുറേ ആൾമാർ പലക്ക തന്നിടാറ്, കുറേ ആൾമാർ പൈസ എഴുതു പാട്ടിരാറ്. പടച്ച റബ്ബതങ്ങോ തറവുകളിലെ ആപത് കൊടുക്കട്ട്, എല്ലാവിധ ഫത്ഹങ്ങ അല്ലാഹു തആല കൊടുക്കട്ട്. തറവുക്ക് നല്ല ഉദ്ദേശം വെച്ചങ്ങ ഉള്ളാറ്, അത് കിട്ടിയെങ്കിലേ അൽഹംദുലില്ലാ നമുക്ക് നല്ലൊരു ജാഗം കണ്ടുവെച്ചതുണ്ട്. അതെടുക്കുക സാധിക്കട്, അഡ്വാൻസ് പോലും കൊടുത്തിട്ടായിട് ഇൻഷാല്ലാ എത്രയും വേഗം ആ ജാഗനം എടുക്കണോ. തങ്ങൾ സദൈക്കുവിനായിട്ട് ദ്വാർക്കൂ. എന്നിട്ട് ആ ജാഗത്തിൽ ഇൻഷാല്ലാ നല്ലൊരു ഇൽമുടെ കേന്ദ്രം പിറകു പോണ്ടു. അത് ലാട്ടുപോട്ടായിട്ട് നടത്തുകല്ല ഉദ്ദേശിക്കടെ, നല്ല നിലക്ക് നടക്കുകയാണ് നടത്തുകയാണ് ഉദ്ദേശിക്കടെ. പടച്ചിറപ്പതെല്ലാം ഹൈറായ നിലക്ക് പൂർത്തിയാക്കി തരട്ട്. മൂമിനിങ് എല്ലാവരും ആ വിഷയം തലയിൽ വെച്ചൊല്ലു. മൂടുവിദ്ര ഭാഗത്തേക്ക് നല്ല ഇനിയും കുറേ വിദ്യാഭ്യാസ കേന്ദ്രത്തെ അഗത്യമുണ്ട്. അൽമഫാദ് അൽഹംദുലില്ലാ നല്ല നിലക്കൂടെ പ്രവർത്തിച്ചുകൊണ്ടുണ്ട്. ഞങ്ങളെ കലസ് ഉസ്താദിലെ ദിക്റ തിയോളജിക്കൽ അക്കാഡമി നല്ല നിലക്ക് പ്രവർത്തിച്ചുകൊണ്ടുണ്ട്. ആ 2 വിദ്യാഭ്യാസ കേന്ദ്രം ഇന്നിട്ടും ആൽമാരെ ബേടിക്ക് തീർന്നുകൊണ്ടില്ല. മൂടുവിദ്ര ഭാഗത്തിൽ നല്ലോണം ബേടിക്കുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ അത് ഓരോ പേടിക്കനുസരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് പണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിക്കുകുത്തീറ അതിങ്ങനെ തന്നെ ഒൽകൊടുത്തതുപോലെ ഒൽകിയോണ്ട് പോണു. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കുള്ള നല്ല തൗഫീഖ് തരട്ട്. അതുക്കുള്ള എല്ലാ ബായലുകളും അള്ളാഹു തആല തുറന്നു തരട്ട്. അൽഹംദുലില്ലാ ഞങ്ങളെ മജ്‌ലിസുകൾ ധാരാളം മുഅ്മിനീങ്ങ മുഅ്മിനാത്തുങ്ങ ഇത്രത്തോളം സഹകരിച്ചിരാർ. പ്രത്യേകിച്ചും പെണ്ണിങ്ങ അങ്ങ നമുക്കൊന്നില്ലാണ്ടമേ ആർക്കും അറിയിക്കാണ്ടമേ ഈ മജ്‌ലിസിക്ക് പല സീരണിങ്ങും പല പൈസങ്ങും തന്ന് സഹകരിച്ചിരാർ. പടച്ച റബ്ബെ ഞങ്ങൾ ഉമ്മമാർക്ക് പെങ്ങമാർക്ക് നീ ആഫിയത്ത് കൊടുക്കണമല്ലോ, ദീർഘായുസ് നീ കൊടുക്കണമല്ലോ.
നിന്റെ ദീനെ ഹിദുമാത്തും നിന്റെ ദീൻ്റെ ഇൽമുമായി നല്ല മഹബത്ത് നീ കൊടുക്കണോ അല്ലാ. അങ്ങളെയും ഞങ്ങളെയും മക്കളെല്ലാം നീ സ്വാലിഹീങ്ങളാക്കണോ റഹ്മാനെ. ഈ ബുർദ മജ്ലിസിലെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ മുസീബത്തുകളെ തൊട്ടു ഈ മജ്ലിസിലെ സ്നേഹിക്കടെ സർവ ആണിങ്ങും പെണ്ണിങ്ങും അല്ലാഹു തആല എല്ലാ മുസീബത്തുകളെ തൊട്ട് കാവൽ കൊടുക്കട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു തആല ചൊരിച്ചു തരട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഹലോ 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 ഹലോ.